tobacco use leads to cancer, heart attacks, lung disorders and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc. or their promotion in any manner. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. ഞങ്ങൾ ദിവസവും ഏതാണ്ട് 50 രോഗികളെ പരിശോധിക്കുന്നു. മാസം 1000-ൽ അധികം രോഗികൾ. ഞങ്ങളുടെ 80% വരെ രോഗികൾക്ക് വായിൽ ക്യാൻസർ ഉണ്ടാകുന്നത് പുകയില മൂലമാണ്. ഇതാണ് മുകേഷിന്റെ കഥ. ഞാൻ മുകേഷ്. ഞാൻ വെറും ഒരു വർഷമേ ഗുഡ്ക ഉപയോഗിച്ചുള്ളൂ. ഇപ്പോൾ ഇതാ എനിക്ക് വായിൽ ക്യാൻസറിന് ഓപ്പറേഷനാ. ചിലപ്പോ എനിക്കിനി സംസാരിക്കാനേ കഴിഞ്ഞെന്ന് വരില്ല. ദൗർഭാഗ്യവശാൽ മുകേഷിനെ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിന് 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഖൈനി, മുർക്കാൻ, ഗുഡ്ക, പാൻ മസാല ഇവയെല്ലാം കൊലയാളികളാണ്. Oh,
രാവിലെ എഴുന്നേറ്റ് മുകളിലെ മുറിയിൽ ചെന്നപ്പോഴാണ് ഇത്രേ കണ്ടത്. പിൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ആരാ ഈ ക്രൂരത ചെയ്തെന്നുള്ളതിന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. മേരി ജോസഫിന്റെ മകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ? ഇന്ന് കിട്ടും സർ. കിട്ടിയാൽ ഉടൻ എന്നെ അറിയിക്കണം. ഹോം മിനിസ്റ്റർ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുത്തിട്ടുള്ള കേസാണ്. ശരി സർ. മരണത്തിൽ ദുരൂഹതയുള്ള സ്ഥിതിക്ക് അന്വേഷണം ഊർജിതമായിരിക്കണം. പിന്നെ ഇപ്പോഴത്തെ കാലമാണ്, ചുറ്റുവട്ടത്തുള്ള കൊച്ചു പയ്യന്മാർ മുതൽ പടുകിഴവന്മാർ വരെ നോട്ടപ്പുള്ളികളായിരിക്കണം. ശരി സർ. ദെൻ പ്രൊസീഡ്. യാ, ശ്വാസം മുട്ടിയാണ് മരിച്ചത്. പീഡന ശ്രമം നടന്നിട്ടുമില്ല. അതെ, അതാണ് എന്നെയും കുഴപ്പിക്കുന്നത്. ഒരു മൽപ്പിടുത്തം നടന്നതിന്റെ യാതൊരു ലക്ഷണവും ആ മുറിയിലുണ്ടായിരുന്നില്ല. വാതിലാണെങ്കിൽ അകത്തുനിന്നാണ് തുറന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മേരി ജോസഫ് ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ അക്രമി അകത്ത് കയറിയിട്ടുണ്ടായിരിക്കണം. കൊലപാതകം നടന്നത് രാത്രി 2 മണിക്കാണ്. അതുവരെ അയാൾ അനങ്ങാത്ത എന്തുകൊണ്ടാ? മേരി ജോസഫിനെ സീരിയസ് ആയി ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ്. പക്ഷെ അവർ വകുപ്പ് മന്ത്രിയുടെ റിലേറ്റീവ് ആണ്, അത് മറക്കണ്ട. അങ്ങനെയാണെങ്കിൽ ആ ചുറ്റുപാടത്ത് അവരെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചു നോക്കാം. അതിനെ ബേസ് ചെയ്താവാം ബാക്കി അന്വേഷണം. അയ്യോ സാറേ, എനിക്ക് ഒന്നും അറിഞ്ഞുകൂടായേ. ഞാനൊരു കൃഷ്ണരോഗിയാണ്, എന്നെ ഒന്നും ചെയ്യല്ലേ. എന്തിനു ചെയ്യണം? ആ സ്ത്രീയെ കുറിച്ച് അറിയുന്ന കാര്യം സാറിനോട് പറഞ്ഞാ മതി. നല്ല തങ്കപ്പെട്ട സ്ത്രീയാണ് സാറേ. നാട്ടുകാർ ചുമ ആദ്യം പറയണമെന്ന് മാത്രം. നാട്ടുകാരെന്താണോ പറയുന്നത്? അയ്യോ, എനിക്ക് ഒന്നും അറിഞ്ഞുകൂടായേ. എന്നാ സാറേ, ഇയാളെ ജീപ്പ് കേറ്റാം. അയ്യോ സാറേ, ആ സമയത്ത് ചിലർ അവിടെ വന്നു പോകാറുണ്ടെന്ന് കേട്ടു. താൻ കണ്ടിട്ടുണ്ടോ? ഒരിക്കൽ ആ സമയത്ത് ഒരു പയ്യൻ ബൈക്കിൽ വന്നിറങ്ങുന്നത് കണ്ടായിരുന്നു. തനിക്ക് ആ സമയത്ത് അവിടെ എന്തോ പണി? എന്താടോ കാലിന് നീര്? താൻ കൃത്യം ചെയ്തിട്ട് മതിലിയാടിയാണോ? ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ സർ, ഞാനൊരു കൃഷ്ണരോഗിയാണെന്ന്. ശരി ശരി, വാടോ. റിയലി ഷോക്കിംഗ് സർ. ഇപ്പോഴത്തെ കാലത്ത് പെണ്ണുങ്ങൾ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആണുങ്ങളുടെ കാര്യം പറയാനുണ്ടോ? ഇനിയൊന്നും നോക്കാനില്ല. നിങ്ങൾ അവളെ ക്വസ്റ്റ്യൻ ചെയ്തോ? പക്ഷേ സാർ. നോ, മന്ത്രിമാരുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ യൂണിഫോം അണിഞ്ഞിരിക്കുന്നത്? യു പ്രൊസീഡ്. എന്താ തങ്കമ്മേ, ഇവരും പറഞ്ഞോ? ഇല്ല സാറേ, എന്റെ ക്വാർട്ടേഴ്സ് വെച്ച് ഇവളൊന്നും സത്യം പറയില്ല. സ്റ്റേഷനച്ചാകുമ്പോ ഞാനും കുട്ടിയമ്മയും കൂടി ഇവളെ കൊണ്ട് തത്ത പറയും പോലെ പറയും. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല തങ്കമ്മേ. ഈ ക്വാർട്ടേഴ്സിലാവുമ്പോ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഒക്കെ കിട്ടില്ലേ? അല്ലേ മാഡം? മുമ്പ് പറഞ്ഞതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നൊരു വീട്ടമ്മയാണ്. മാത്രല്ല, എന്റെ മോളുടെ മരണത്തിൽ ഞാൻ ആകെ തളർന്നിരിക്കുക. ഓക്കേ മാഡം, സോറി. സുരേഷേ, മേഡ ആകെ തകർന്നിരിക്കുക. താനൊരു മധുരമായ സംഗീതം ഒന്ന് കേൾപ്പിച്ചു കൊടുത്തേ. എന്താ സാറേ, എത്ര നാളായി വിളിച്ചിട്ട്? പുതിയ നടിമാരെ കിട്ടിയപ്പം എന്നെ മറന്നോ? സിനിമാ സീരിയൽ സംവിധായകൻ സന്തോഷ് ചാണ്ടി. എല്ലാ സിനിമകളിലും 3 ബലാത്സംഗങ്ങളും 2 അല്ലാത്ത സംഘങ്ങളും ഉള്ള സംവിധായകൻ. അവന്റെ ഏത് സംഘവാടി ഇഷ്ടപ്പെട്ടത്? എന്താ തങ്കമ്മ ഇത്, ചുമ്മാ പിള്ളേരെ പേടിപ്പിക്കാതെ. സുരേഷേ, താനെന്താ ഈ പഴയ പാട്ടൊക്കെ ആയിട്ട് മേഡത്തെ കേൾപ്പിക്കുന്നേ? താനൊരു ലേറ്റസ്റ്റ് ആയ ഒരു പാട്ട് കേൾപ്പിച്ചേ. സഹിക്കാൻ കഴിയുന്നില്ലട കുട്ടാ, നിന്നെനിക്ക് ഇപ്പൊ കണ്ടേ മതിയാവും. ഞാൻ വേഗം പറന്നുവാ. കേട്ടോ മാഡം, നമ്മുടെ ഈ തങ്കമ്മ നാറിയാണെങ്കിലും നല്ലവളാ.
ഡിപ്പാർട്ട്മെന്റിനോട് നല്ല കൂറ. കണ്ടില്ലേ സൈബർ സെല്ലിൽ നിന്നും എത്ര കൃത്യമായിട്ടാ നിങ്ങളുടെ ഡയലോഗുകളൊക്കെ പകർത്തിയെടുത്തേ. അതല്ലേ സാറേ ഡിപ്പാർട്ട്മെന്റിൽ കരുത്തങ്കമെന്നുള്ള പേര് വീണത്. കണ്ടില്ലേ മിസ്സസ് മേരി ജോസഫ്, ഇതാ സാധനങ്ങള്. സത്യം അങ്ങ് തുറന്നു പറഞ്ഞര്, ഇല്ലേ ഞാനങ്ങ് പോവേ, പിന്നെ ഇവിടെ രണ്ടാൾക്കാര് മാത്രമേ കാണത്തുള്ളൂ. പറയടി, ആരടി ആ രാത്രി വന്നത്? നീ സുഖിച്ചു കഴിഞ്ഞിട്ട് ആ കൊച്ചിനെ കൂടി നീ കൂട്ടി കൊടുത്തോടി. അങ്ങനെയല്ലേടി അതിനെ കാറ്റ് പോയത്? അല്ല, അങ്ങനെയല്ല, അവനല്ല. അത് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയും? അവൻ ഒന്നേ മുക്കാലിനെ തിരിച്ചുപോയി. അപ്പൊ ആരാണ്? എനിക്കറിഞ്ഞൂടാ. എന്റെ മോളെ കൊന്നവനെ എനിക്കറിയാമെങ്കിൽ ഞാൻ തുറന്നു പറയില്ലേ. ആട്ടെ, ആ പയ്യന്റെ പേരെന്താ? മോളെ നിന്നോടല്ലേ ചോദിച്ചത്? ജാക്കി. തൊഴിലിന് പറ്റിയ പേര്? അവന്റെ വീട് എവിടെയടി? സിറ്റിക്ക് അടുത്താന്നാ പറഞ്ഞത്. കൃത്യമായിട്ട് അറിയില്ല അല്ലേ. ആട്ടെ, അവൻ എന്ത് ചെയ്യുന്നു? ജോലി തേടിക്കൊണ്ടിരിക്കുക. അപ്പ തൊഴിൽ ഇത് തന്നെ. വീട് എവിടെന്നറിയില്ല, തൊഴിൽ എന്താന്നറിയില്ല. അങ്ങനെയുള്ളവനൊക്കെ വീട്ടിൽ വിളിച്ചു കയറ്റിട്ട് മോളെ കൊല്ലിച്ചു അല്ലടി. ഒടുവിൽ അവനെ ഒന്ന് കണ്ടുപിടിക്കാന്ന് വെച്ചാ അവൻ ഉപയോഗിക്കുന്ന സിം കാർഡാണല്ലോ നിന്റെ പേരിലും. ഒരു ദിവസം ഒരു റോങ് നമ്പർ എനിക്ക് വന്നു. ഒരു നമ്പർ മാറി 500 രൂപയ്ക്ക് റീചാർജ് ചെയ്തതാണെന്ന് പറഞ്ഞു. ആ പൈസ തിരിച്ചു കൊടുക്കുവാൻ അവൻ എന്നോട് അഭ്യർത്ഥിച്ചു. ഞാൻ അവന് എന്റെ വീട് സ്ഥിതി ചെയ്യുന്ന സ്പോട്ട് പറഞ്ഞു കൊടുത്തു. അവൻ വന്ന് പൈസയും വാങ്ങിപ്പോയി. അവനോട് എനിക്ക് എന്താ കാരണമെന്നറിയാതെ വല്ലാത്തൊരിഷ്ടം തോന്നി. ഇടയ്ക്ക് ഞാൻ അവന് ഫോൺ ചെയ്യുമായിരുന്നു. വല്ലാതെ അടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി അവൻ വീട്ടിലേക്ക് വന്നു. അന്ന് അതിനുശേഷം എന്ത് സംഭവിച്ചു? അവൻ പിന്നീട് വരാറില്ലായിരുന്നു. അതെന്താടി, ഒറ്റ ദിവസം കൊണ്ട് അവനെ നിന്നെ മതിയായോ? അതല്ല, പിന്നെ എന്താന്ന് വെച്ചാ പറഞ്ഞു വിളിക്കടി. അവൻ എനിക്കൊരു MMS അയച്ചു തന്നു. ആ രാത്രിയുടെ സമ്പൂർണ്ണ ദൃശ്യമായിരുന്നു അത്. ഞാനാകെ നടുങ്ങിപ്പോയി. അന്ന് മുതൽ ഞാനവനെ ഭയപ്പെട്ടു തുടങ്ങി. രാത്രിയിൽ കണ്ട ആമ്പിള്ളേരൊക്കെ വീട്ടിൽ വിളിച്ചു കയറ്റി, അവരുടെ മുമ്പിൽ ഭരതനാട്യവും കുച്ചിപ്പുടിയൊക്കെ കാട്ടി, ഫോട്ടോയ്ക്ക് പോസും ചെയ്ത്, പിന്നെ എന്തിനാടി രേഷമോളെ നീ ഇരുന്ന് മോങ്ങുന്നത്? എന്റെ അറിവോട് എടുത്ത ഫോട്ടോ അല്ല. പിന്നെ നിന്റെ അമ്മയുടെ അറിവോട് എടുത്ത ഫോട്ടോ എടുത്തത്? സത്യമായിട്ട് ഞാൻ പറയുക, മൊബൈൽ ഒളിച്ചു വെച്ചെടുത്ത ഫോട്ടോയാണത്. അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വല്ല വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ടോ? അവനെ പിടക്കാൻ എനിക്ക് പേടിയായിരുന്നു. അവൻ ആ ദൃശ്യങ്ങൾ തെറ്റിലങ്ങണം കൊടുത്താലോ. അവൻ ആ ഫോട്ടോ വെച്ച് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ? പറയടി. ഒരു ദിവസം അവന്റെ അച്ഛനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്നും പറഞ്ഞ് അവൻ കരഞ്ഞുകൊണ്ട് വന്നു. 4 മണിക്ക് മുമ്പ് ഓപ്പറേഷൻ നടത്താൻ 1 ലക്ഷം രൂപ അത്യാവശ്യമായി വേണമെന്ന് പറഞ്ഞു. ആ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തി. അവൻ ആവശ്യപ്പെട്ട പൈസ കൊടുത്ത് ആ ദൃശ്യങ്ങൾ ഞാൻ ഡിലീറ്റ് ചെയ്തു. He is so experienced. വളരെ നന്നായി പ്ലേ ചെയ്തു. വീണ്ടും അവൻ പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? പിന്നീട് വരുമ്പോ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചോ? അതിനുശേഷം വരാറില്ല. ഞാൻ വല്ലപ്പോഴും അങ്ങോട്ട് വിളിച്ച പൈസ ഉടൻ എത്തിക്കാന്ന് പറയും. മകൾ മരിച്ച ദിവസം വന്നതോ? 1 മാസം തുടർച്ചയായി കാണാതിരുന്നപ്പോ എനിക്കൊന്ന് കാണാൻ തോന്നി. ഞാൻ വിളിച്ചപ്പോ അവൻ വന്നതാ. അതിനുശേഷം നിങ്ങളുടെ മകളുടെ മുറിയിലേക്ക് അവൻ കയറി അല്ലേ? ഇല്ല, അവൻ പുറത്തു കടന്ന് വാതിൽ അടച്ച ശേഷമാ ഞാൻ ഉറങ്ങാൻ കിടന്നത്. അപ്പോ അവനല്ല ചെയ്തതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്കറിയില്ല. അവരെന്തിനാ വിളിപ്പിച്ചേ? എന്റെയും ചേട്ടന്റെയും ബന്ധുക്കളായ പുരുഷന്മാരെ കുറിച്ച് ചോദിച്ചറിയാൻ വിളിച്ചതാ. അതിന് ഞാൻ കൂടി ഉണ്ടായാലെന്താ? ചേട്ടന്റെ ബന്ധുക്കൾ ആരെങ്കിലും മുമ്പ് ഞങ്ങളോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് ചേട്ടനുള്ളപ്പോ
ഞാൻ പറഞ്ഞില്ലെങ്കിലും ഒന്ന് പേടിച്ചിട്ടാണ് അത്ര. ആരെങ്കിലും അങ്ങനെ പെരുമാറിയിരുന്നോ? ഇല്ല, ഞാനത് അവരോട് പറഞ്ഞു. സാർ, ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എന്താ? ഒരു സൂയിസൈഡ് അറ്റംപ്റ്റാ, രക്ഷപ്പെട്ടു എന്നാ പറഞ്ഞത്. ഞാനിതെപ്പോ വരാം. ഒന്ന് പുറത്തേക്ക് പോകൂ. ഒരു വലിയ തിരക്കഥ എഴുതി അവതരിപ്പിക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ അത് വേണ്ട. പലതും അന്വേഷിച്ചറിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും ഒളിച്ചു വെക്കാതെ എല്ലാം തുറന്നു പറഞ്ഞോളൂ. കഴിഞ്ഞ 1-2 മാസമായി നിങ്ങളെ കാണാൻ വരുന്ന ആ പയ്യൻ ആരാണ്? നിങ്ങളുടെ ആത്മഹത്യാ ശ്രമത്തിന്റെ പിന്നിൽ അവന്റെ പങ്കെന്താ? പറഞ്ഞേ പറ്റൂ കുട്ടി. ഒരു അപകടത്തിൽ നിന്ന് ഞാൻ അവനെ രക്ഷിച്ചതായിരുന്നു. ഒരു പത്രവിതരണക്കാരനായാണ് അവന് ഞാൻ അന്ന് പരിചയപ്പെടുന്നത്. പിന്നീട് ഒരു ദിവസം അവൻ എന്നെ കാണാൻ വന്നു. അവന്റെ ദരിദ്രസ്ഥിതിയും നർമ്മം കലർന്ന അവന്റെ സംഭാഷണ രീതിയും എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ഞങ്ങളുടെ സൗഹൃദം ഫോൺ കോളുകളിലൂടെ ദൃഢമായി. ഒരു ദിവസം സ്വയം അറിയാതെ ഞങ്ങൾ പിന്നെ ഒരിക്കലും അവൻ വീട്ടിലേക്ക് വന്നില്ല. പക്ഷേ ഒരു ദിവസം അവൻ അയച്ചു തന്ന MMS കണ്ട് ഞാൻ സ്തംഭിച്ചുപോയി. ആ MMS കാട്ടി എന്നെ ഭയപ്പെടുത്തി. അവൻ എന്നോട് പൈസ ആവശ്യപ്പെട്ടു. മറുവഴി ഒന്നുമില്ലാതിരുന്ന ഞാൻ അവനെ കുറച്ച് ആഭരണങ്ങൾ നൽകി. എത്ര പാവം കൊടുത്തു? 20. കൊടുത്തിട്ട് എത്ര നാളായി? 1 മാസം. പിന്നെ? പിന്നെ അവൻ എന്നെ വിളിക്കാതായി. ഞാൻ വല്ലപ്പോഴും വിളിച്ചാൽ അവൻ ഓരോ കാരണം പറഞ്ഞൊഴിയും. അതിനുശേഷം നേരത്തെ വിളിച്ചപ്പോ ബിസി ആയിരുന്നല്ലോ. ഞാൻ കൊച്ചുമ്മയോട് സംസാരിച്ചോണ്ട് നിക്കായിരുന്നു. ഞാൻ പെണക്കാ. എന്തിന്? എന്നെ ഇന്നലെ വിളിച്ചില്ലല്ലോ. എന്തിനാ വിളിക്കുന്നത്? ഞാൻ അങ്ങ് എത്തുമല്ലേ. ഇക്കയുടെ മോൻ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ടൗണിലുള്ള സ്ഥലം വിൽക്കുകയാണ്. ഞാൻ വായിക്കൊള്ളാന്ന് പറഞ്ഞു. അത്യാവശ്യത്തിനുള്ള പണം എന്റെ പക്കലുണ്ട്. ബാക്കിയുള്ളത് നിന്റെ ആഭരണം വിറ്റാൽ തികയുമല്ലോ. എന്താ എന്താ നീ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ല, സന്തോഷം കൊണ്ട് കരച്ചിൽ വന്നു. സാരമില്ല മോളെ, ഇനി ഒരാഴ്ച കൂടിയല്ലേ കാത്തിരിക്കേണ്ടതുള്ളൂ. അതിനു മുമ്പ് ഞാൻ അങ്ങ് എത്തും. ഞാൻ ദിവസം എണ്ണി കാത്തിരിക്കും. അവനെ കാണാൻ പിന്നീട് ശ്രമിച്ചില്ലേ? ഞാൻ വിളിക്കുമ്പോഴൊക്കെ അവൻ സ്വിച്ച് ഓഫാ. പത്ര ഏജൻസി പോയി ഞാൻ അന്വേഷിച്ചു. ഈ ഭാഗത്ത് അവർക്ക് അങ്ങനെ ഒരു ഏജന്റെ ഇല്ലെന്നാ പറഞ്ഞേ. അവന്റെ വീട് ടാഗോർ നഗറിനടുത്ത് 3-ാമത്തെ കട്ട്റോഡിലാണെന്നാ പറഞ്ഞത്. അവിടെ പോയി ഞാൻ അന്വേഷിച്ചപ്പോൾ ആ ചുറ്റുപാടുള്ളവർക്ക് അങ്ങനെ ഒരാളെ അറിയുകയില്ല. പിന്നെ എനിക്ക് ആത്മഹത്യയല്ലാതെ ഇനി മോങ്ങിയിട്ട് കാര്യമല്ല മോളെ. ഇതൊക്കെ ആദ്യം ഓർക്കണമായിരുന്നു. അടെ, അവന്റെ പേരെന്താ? ജാക്കി. അവന്റെ നമ്പർ? എന്നാ സാർ? സെയിം നമ്പർ സാർ. ഛേ, ടേക്ക് ദ ഫോൺ. പിന്നെ ജാക്കിയുടെ കയ്യിലുള്ള മേരി ജോസഫിന്റെ സിം കാർഡ് വീണ്ടും ഞാൻ റെഫർ ചെയ്തു. മേരിക്കും ഷംനയ്ക്കുമല്ലാതെ 1 Mrs. Leela Sebastian കൂടി മാത്രമേ ആ ഫോണിൽ നിന്നും ഔട്ട് ഗോയിങ്ങും ഇൻകമിങ്ങും ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതുവരെ അവന് 3 ഇരകളെ മാത്രമേ സംഘടിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നർത്ഥം. ഇനി 4-ാമതൊരുവളെ കുടുക്കിലാക്കുന്നതിന് മുമ്പ് അവനെ നമ്മൾ തളച്ചേ മതിയാവൂ. യാ മിസ്റ്റർ ബെന്നി, ലീലയും നിങ്ങളുടെ സർക്കിളിൽ തന്നെയാണ്. അപ്പോ അവൻ തന്റെ ഏരിയയിലാണ് കളിക്കുന്നത് മുഴുവൻ അല്ലേ?
ആ ഏരിയയിലെ സകല ചെറുപ്പക്കാരും നിരീക്ഷണ വലയത്തിലായിരിക്കണം. യെസ് സർ. എങ്കിൽ ഇനി വൈകിക്കണ്ട, എത്രയും പെട്ടെന്ന് അവളെ ക്വസ്റ്റ്യൻ ചെയ്യണം. ജാക്കിയെ കുറിച്ചുള്ള മറ്റെന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിച്ചാലോ? യെസ് സർ. എങ്കിൽ വൈകിക്കണ്ട. മിസ്സസ് ലീല സെബാസ്റ്റ്യൻ ആണോ? അതെ. ആരെങ്കിലും പ്രതീക്ഷയിൽ കാണോ? അല്ല സർ. അല്ല, ഈ ഫുൾ മേക്കപ്പ് കണ്ടപ്പോ ചോദിച്ചാ. വരൂ, കുറച്ച് സംസാരിക്കാനുണ്ട്. ആ ഡോർ അങ്ങ് ക്ലോസ് ചെയ്തേര്. ഇരിക്കൂ. വേണ്ട സർ. ഇരിക്കാൻ. ജാക്കി എന്നൊരു പയ്യനെ അറിയോ? എന്താ അറിയില്ല എന്നുണ്ടോ? ജാക്കി എന്ന പേരുള്ള പയ്യനെ അറിയാം, പക്ഷേ കൂടുതലായി ഒന്നും അറിയില്ല. കൂടുതൽ അറിയാതെയാണോ ഈ ഒന്നര മാസത്തിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായി 31 ഫോൺ കോളുകൾ? ലുക്ക് മിസ്സസ് ലീല, ജാക്കിയുമായി ബന്ധമുള്ള എല്ലാവരും ഞങ്ങളുടെ നിരീക്ഷണ വലയത്തിലാണ്, ഇൻക്ലൂഡിംഗ് യു. യു ആർ ആൻ എജ്യൂക്കേറ്റഡ് വുമൺ. എരിവും പുളിയും ചേർത്ത് നിങ്ങൾ അവനോട് പറഞ്ഞതെല്ലാം ഞങ്ങളുടെ ടേപ്പിലുണ്ട്. എന്താ, അവനെ കണ്ടത് മുതലുള്ള കാര്യങ്ങൾ ഞങ്ങളോട് പറയുകയാണോ, അതോ ചാനലുകാരെയും പത്രക്കാരെയും വിളിച്ചുകൂട്ടി അവരുടെ മുന്നിൽ വെച്ച് പറയിപ്പിക്കണോ? വേണ്ട സർ, ഞാനെല്ലാം പറയാം. ഒരു ദിവസം ഒരു കോൾ എനിക്ക് വന്നു, അത് റോങ് നമ്പർ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞ് അവൻ എന്നെ വീണ്ടും വിളിച്ചു. അവൻ്റെ നർമ്മ സംഭാഷണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഭർത്താവ് അടുത്തില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന എനിക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ അവൻ്റെ ഫോൺ കോളുകളായിരുന്നു ആനന്ദവും ആശ്വാസവും. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. ക്രമേണ അവൻ വീട്ടിൽ വരാൻ തുടങ്ങി. ഒരു ദിവസം സ്വയം അറിയാതെ ഞങ്ങൾ ഇത് പലതവണ ആവർത്തിച്ചുല്ലേ? അതിനുശേഷം അവൻ ഇങ്ങോട്ട് വരാൻ താല്പര്യം കാണിച്ചില്ല. അവനുമായിട്ട് വല്ല സാമ്പത്തിക ഇടപാടുകൾ ഇല്ല? പിന്നെ നീ എന്തിനാ കഴിഞ്ഞ 17-ആം തീയതി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് 1.5 ലക്ഷം രൂപ വിഡ്രോ ചെയ്തത്? കോസ്മെറ്റിക് ഐറ്റംസ് വാങ്ങിക്കാനാ? അത് എന്റെ വീട് പണിക്കായിരുന്നു. അത് കോൺട്രാക്ടർ അച്യുതൻ പറഞ്ഞു കാശ് കിട്ടാനായിട്ടാ അവൻ പണി നിർത്തി പോയെന്ന്. പിന്നെ നീ ഏത് പണിക്കാടിയും കാശ് കൊണ്ടേ കൊടുത്ത് പറയടി. പറഞ്ഞു അല്ലേ, ഒരു പക്കാ ക്രിമിനലിനെ നീ ബെഡ്റൂമിൽ വിളിച്ച് കഴിച്ചതും പൈസ കൊടുത്തതും? വെറുതെ സാറിന് പണി ഉണ്ടാക്കരുത്. ഒരു ദിവസം അവൻ എനിക്ക് അയച്ച MMS കണ്ട് ഞാൻ ആകെ ഭയന്നുപോയി. ഒരു രസത്തിനാണ് അവനതെല്ലാം ക്യാമറയിൽ പകർത്തിയതെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ആപത്ത് എനിക്ക് മനസ്സിലായി. എങ്ങനെ തലയുരണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു ദിവസം അവൻ അവൻ്റെ സാമ്പത്തിക പരാധീനതയെക്കുറിച്ച് എന്നോട് പറഞ്ഞത്. ആ അവസരം മുതലെടുത്ത് അവൻ ആവശ്യമുള്ള പണം ഞാൻ നൽകി. എത്ര കൊടുത്തു? 1.5 ലക്ഷം. ആ വീഡിയോ? അതവൻ എൻ്റെ മുന്നിൽ വെച്ച് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം അവൻ എന്നെ വിളിച്ചിട്ടില്ല. അവന്റെ വേറെ വല്ല നമ്പറും കയ്യിലുണ്ടോ? ഇല്ല. കം ഓൺ സർ, ദയവ് ചെയ്ത് ഇത് പത്രക്കാരെയും ചാനലുകാരെയും ഒന്നും അറിയിക്കരുത്. എന്റെ മാനം. നിന്റെ ഒരു മാനം. എന്റെ ഈശ്വര, സാറേ CA ദേഹം വന്നിരിക്കുന്നു, ഇനിയിപ്പോ എന്താ ചെയ്യാ? സാർ ഇരിക്കൂ. സാർ, ആ കേസിന്റെ ഫയലുകളും മറ്റും നീ എന്താ എന്റെ ഓഫീസിൽ എത്തിക്കാത്തത്? താൻ എന്താ ഒരു സ്ഥിരം തൊഴിലാക്കി ഇരിക്കുക? അങ്ങനെയൊന്നുമില്ല സാർ. എങ്കിലും ഒഴിക്കണം നായന്റെ മോനെ എനിക്കോടൊന്ന്. ഇത് നീ ആദ്യം പറയണ്ടാ, പേടിപ്പിച്ചിട്ട് എന്താ കാര്യമുള്ളത്? അപ്പൊ രണ്ടാളും കൂടെ എന്നെ പറ്റിക്കല്ലേ, നോക്കിക്കോ. എന്നാ രണ്ടാൾക്ക് ടച്ചിങ്സ് തരില്ല കള്ള. ശരിക്കും ഒരു പ്രതിസന്ധിയിലായല്ലോ സാർ. വെറും 20-22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പീറച്ചെറുക്കൻ നമ്മളെ വിഡ്ഢിയാക്കിക്കൊണ്ട് നമ്മുടെ കൺമുൻപിൽ കിടന്ന് വിലസുന്നു എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ ലജ്ജ തോന്നുന്നു. ഒരർത്ഥത്തിൽ അന്വേഷണം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അല്ലേ സാർ? നോ, ഏത് കേസിനും ദൈവം ബാക്കി വെക്കുന്നൊരു തുമ്പുണ്ടാവും. അന്ന് ട്രെയിൻ യാത്രക്കിടെ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടിയില്ലേ, താടിയെല്ലും തലയോട്ടിയും തകർന്ന് ബോധരേഖയെ കിടന്നിട്ടും പ്രതി ഒറ്റക്കയ്യനാണെന്ന് പറയാൻ വേണ്ടി മാത്രം ദൈവം അവൾക്ക് ഒരു നിമിഷ നേരത്തേക്ക് ബോധം നൽകി. അതുപോലെ
ഈ സമസ്യ പൂർത്തിയാക്കാൻ ദൈവം നമുക്ക് ഒരു വാക്കോ ഒരു വാചകമോ ഒരു സംഭവമോ എവിടെയോ ബാക്കി വെച്ചിട്ടുണ്ട്. ലെറ്റ് അസ് വെയിറ്റ്. മഴ മുഖില ഇണങ്ങിയാൽ കൊണ്ട്.
ഞാൻ നിസാർ പേട്ട. സാറിനോട് എനിക്ക് പേഴ്സണലായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഇരിക്കൂ, പറയൂ. ഞാൻ എനിക്ക് അതിപ്പോ സാർ, കുറെ കാലം ഞാൻ സൗദി അറേബ്യയിലായിരുന്നു. ഭാര്യയാണെങ്കിൽ ജർമ്മനിയിൽ നഴ്സും. എനിക്ക് ലീവ് കിട്ടുമ്പോൾ അവൾക്ക് കിട്ടില്ല, അവൾക്ക് ലീവ് കിട്ടുമ്പോൾ എനിക്ക് ലീവ് കിട്ടില്ല. അതുകൊണ്ട് സാറേ, മറ്റു ചില കാര്യങ്ങൾക്ക് സൗദിയിലെ നിയമങ്ങളൊക്കെ സാറിനറിയാവുന്നു. അതുകൊണ്ട് സാറേ, ചില പ്രവാസികളെപ്പോലെ അല്ലറ ചില്ലറ ഹോമോസെക്സ് വല്ലപ്പോഴും ഉള്ളൂ. ഞാനൊരു കെണിയിൽ പെട്ടിരിക്കുകയാണ്. ഒരു ചെറുക്കൻ എന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തുകയാണ്. പറയൂ. അത് സാറേ, ഒരു ദിവസം പാർക്കിൽ വെച്ച് ഒരു പയ്യനെ ഞാൻ പരിചയപ്പെട്ടു. അവൻ എനിക്ക് അവൻ്റെ നമ്പർ തന്നു. പല പ്രാവശ്യം അവനെ ഞാൻ വിളിച്ചു, അവൻ എന്നെയും വിളിച്ചു. അങ്ങനെ ഒരു ദിവസം അവൻ എൻ്റെ വീട്ടിൽ വരികയും ചെയ്തു. പക്ഷേ പിന്നൊരു ദിവസം അവൻ എനിക്കയച്ച MMS കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. പറയൂ. അവൻ ബോധപൂർവം എന്നെ കുടുക്കിലാക്കുകയായിരുന്നു. അത് ഞാൻ അറിഞ്ഞില്ല. എന്നിട്ട് ആ ചിത്രം കാട്ടി അവൻ നിങ്ങളോട് പൈസ ആവശ്യപ്പെട്ടു അല്ലേ? അതെ സർ. ഇതിനോടകം എത്ര കാശ് വാങ്ങി? പലതവണയായി 1.5 ലക്ഷം രൂപ വാങ്ങിച്ചെടുത്തു. ഇപ്പോഴും 50,000 രൂപ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി പൈസ തരാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് അവനോട് പറയാൻ പാടില്ലായിരുന്നോ? പറഞ്ഞു സർ. അപ്പോ അവൻ എന്നെ പരിഹസിച്ചു പോവുകയാണ് ചെയ്തത്. സർ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരണം. ആട്ടെ, എന്താ അവന്റെ പേര്? ജാക്കി. ജാക്കി, ഇതല്ലേ നമ്പർ? അല്ല സർ. അല്ലേ? എടാ കുട്ട, നീ എവിടെയായിരുന്നടാ? എടാ, മൂന്ന് യുവതികളുടെ മാനം കവർന്ന പക്കാ ക്രിമിനൽ.
ഒടുവിൽ ഒരു പുരുഷനുമായി സ്വവർഗ സംഭോഗം നടത്തി അയാളെയും കുടുക്കിലാക്കിയ അട്ടേർലി പെർവേർട്ടർ കൗണ്ടറൽ. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും അടി മുതൽ മുടി വരെ തെറ്റാണ്. നീ എന്താ ഞങ്ങളെ വിട്ടിയേക്കണോ? അതോ കോടതിയിൽ നടത്താനിരിക്കുന്ന നാടകത്തിന്റെ റിഹേഴ്സലോ? യാഥാർത്ഥ്യം എന്തെന്ന് അറിയിച്ചു. അത്രമാത്രം. അപ്പൊ നിസാറിനെ നീ അറിയില്ല? അറിയും. എന്നെ കണ്ടപ്പോ അയാൾക്കൊരു സൂക്കേട്. അതിനുള്ള മരുന്ന് ഞാൻ അയാൾക്ക് കൊടുത്തു സാറേ. അപ്പൊ മേരി ജോസഫിന്റെ പേരിലുള്ള സിം കാർഡ് നിന്റെ കയ്യിൽ എങ്ങനെയാണ് എത്തിയത്? അതവര് സ്നേഹപൂർവ്വം തന്നു. അത്ര തന്നെ. തെളിച്ചു പറയണ പറ്റി വെറുതെ ഞങ്ങൾക്ക് പണി ഉണ്ടാക്കാതെ പറയാം. പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ ചമ്മണാമ്പതിക്കാരൻ ശിവന്റെ ജീവിതം മുമ്പ് എങ്ങനെയായിരുന്നെന്ന് സാറന്മാർ അറിയണം. അവനിപ്പോ നിങ്ങളുടെ മുമ്പിൽ എത്തിപ്പെടാൻ മാത്രം അവന്റെ ജീവിതത്തിന്റെ ഗതി തിരിച്ചുവിട്ടത് ആരൊക്കെയായിരുന്നെന്ന് സാറന്മാർ അറിയണം. അറിഞ്ഞേ പറ്റൂ. ഇന്നലെ രാത്രി ചെടിയും കളിയായിട്ട് ഉറങ്ങാൻ ഒരുപാട് വൈകി. ഇനി ഇപ്പോഴൊന്നും ഭരതേട്ടന്റെ കാര്യം ചോദിക്കാനുണ്ടോ? തോട്ടത്തിന്റെ ഏതെങ്കിലും മൂലയ്ക്ക് കാണും. എന്താടാ കാര്യം? ഞങ്ങളുടെ തന്തപ്പടിമാരല്ലേ ഉത്സവകമ്മിലെ പ്രധാന അംഗങ്ങൾ. അതുകൊണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ഈ പാവം ഞങ്ങളാണേ. ഇനി അവസാനം ഞങ്ങൾ ഏറ്റെടുത്ത കാര്യം കൊള്ളാവുന്ന. അതെന്താടാ ഇത്ര വലിയ കാര്യം? കൊരക്കല്ലാണ്ട് നിങ്ങളൊക്കെ ആരെങ്കിലും കടിക്കോ? അതിന് ഇവന് മാത്രല്ലേ ചേച്ചി ചങ്ങലേക്ക് ഇട്ടിട്ടുള്ളൂ. വാടാ തോട്ടത്തിലേക്ക് പോവാം. അച്ഛാ ഞങ്ങൾ ഇറങ്ങാം. ചേച്ചി ഞങ്ങൾ പോയിട്ട് വരാം. നിക്കട അവിടെ, നീ എങ്ങോട്ട് പോണ്? അതെ ഞാൻ ഉമ്മാരൊന്ന് പറ്റിച്ചതാ. ആട്ടെ നിങ്ങളിതിന് എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നു. വന്നല്ലോ, വരുത്തിച്ചല്ലേ. ആര് വരുത്തി? എന്ത് കാര്യത്തിന്? അത് ശരി, കനലാട്ടത്തിന്റെ വിറകിന്റെ കാര്യം ഏറ്റെടുത്തതും പോരാ, അച്ഛൻ എന്നെ അവിടെ ഇരുത്തി പൊറുപ്പിക്കുന്നില്ല. ഉത്സവത്തിന് ഇനി എത്ര നാളുണ്ടെന്നാ വരുതേട്ടന്റെ വിചാരം? അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? ഇല്ല. അപ്പൊ ഞാൻ പിന്നെ ആരോട് പറഞ്ഞു? ആരോടും. എന്തായാലും ഇതുവരെ വന്നതല്ലേ. മക്കൾക്ക് കഴിക്കാൻ എന്ത് വേണം? മാങ്ങ ഒഴിച്ച് വേറെ എന്ത് വേണം? എനിക്കൊരു ഇളനീര് വേണം. എനിക്ക് പറഞ്ഞു. അവൻ പിന്നെയും തിരിഞ്ഞു നിന്ന് കുണകുണാന്ന് പറയാൻ തുടങ്ങി. ദേ നിന്റെ ഈ കുണുകുണുപ്പ് കേട്ടല്ലേ, ഇത്തിരി പോന്ന കാലം മുതൽ നിന്നെ ഞാൻ വളർത്തിയെടുത്തത്. നിനക്കിപ്പോ പനങ്ങൾ വേണം, അത്രയല്ലേ ഉള്ളൂ. ഓ മരിക്കുമ്പോ ഇവന് 3 വയസ്സായിരുന്നു പ്രായം. എത്ര കഷ്ടപ്പെട്ടിട്ടാ ഞാനിവിടെ വളർത്തിയെന്നറിയോ? എന്റെ മാർത്തവൻ എത്ര മൂത്ര വെച്ചിട്ടുണ്ടെന്നറിയോ? നീ ഇന്ന് എന്താ കഴിച്ച? ദോശ കഴിച്ച. നിനക്കിനി പനങ്ങൾ വേണ? കള്ളു വേണോടാ? അണ്ണാ മുതലാളി കൂപ്പിടത്. ചേട്ടൻ കരയണ്ട താമസം, അപ്പോഴേക്കും അനിയനും കരയും. കുടിച്ച് മൊത്തം പോയി. അടുത്ത ആഴ്ചത്തേക്ക് പാകാവും അല്ലേ? അനിയ ഇന്റർവ്യൂവിന് സെലക്ഷൻ ആയോ? ഇല്ല സർ, ഞാനൊരു ഭാഗ്യം കെട്ടവനല്ലേ, അതുകൊണ്ടാവും. എന്ന ആര് പറഞ്ഞു? സ്നേഹമുള്ള ഒരു അച്ഛനും അനിയനും ഭാര്യയും നിനക്കില്ലേ, പൊന്നുപോലത്തെ ഒരു മോളും. നീയുള്ള ധൈര്യത്തിലാ ഞാൻ അധികം ഇങ്ങോട്ട് വരാത്തത്. മാങ്ങ വിറ്റ പൈസയിൽ നിന്റെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്നത് ബാങ്കിലിട്ടാ മതി.
ഈ വണ്ടി ബംഗ്ലാവിലിട്ടേക്കാം. നിനക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. മോൻ ബജീറ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ അതിലാ പോണത്. ചേട്ടാ വേഗം കഴിക്കട്ടോ. ആദ്യം നീ പുറപ്പെടാൻ നോക്ക്, 2 മണിക്കൂറായി മേക്കപ്പ് തുടങ്ങിയിട്ട്. ഇതാ ഞാൻ എത്തി. ഏട്ടന്റെ ഇതുവരെ കഴിഞ്ഞില്ലേ, 2 മണിക്കൂർ ആയല്ലോ 2 കഷ്ണം പുട്ടുമായിട്ട് ഇരിക്കാൻ തുടങ്ങിട്ട്. അവൻ ഇന്ന് നേരെ ചൊവ്വേ തിന്നിട്ടടി. അമ്മയ്ക്ക് അറിയണതല്ലേ, ഏറെ ബസ് പോയ പിന്നെ 8:30 ഉള്ളൂ ബസ്. അതിന് നിമിഷം ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഞാൻ എത്തി. ഓ അയ്യോ മോനെ, നീ ഇത് മുഴുവൻ കഴിച്ചിട്ട് അവന് ഇഷ്ടല്ല. ഇതിനെന്താ ഇത്ര വലിയ കുഴപ്പം? കുഴപ്പം നിനക്കല്ലോ, പോയി മാറ്റിട്ട് ഓ. കെട്ടാ മോണ പെണ്ണിന്റെ കാര്യത്തില് എന്തൊരു ശ്രദ്ധ. ഞാനിട്ടാ കുഴപ്പമൊന്നുമില്ലല്ലോ. അതിന് നിനക്ക് ജീൻസും ടോപ്പും ഇല്ലല്ലോ. എനിക്ക് ജീൻസും ടോപ്പും ഇടാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പക്ഷെ നിമിഷ ചേച്ചിക്ക് ഇഷ്ടാണല്ലോ. അങ്ങനെ ആരും ഇഷ്ടപ്പെടണ്ട. അതേ, എനിക്ക് മാത്രം കാണാനുള്ളത് നാട്ടുകാർ കാണുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാ. ഏയ് പവിത്ര, അമ്മേ ഷൂട്ടിംഗ് കാണണെങ്കിൽ വേഗം വന്നോ. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? അല്ല, ഏട്ടൻ രജനീകാന്ത് സ്റ്റൈലിൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു, അതാ. എന്നാലും എന്റെ മേനെ, മേനോം വിചാരിച്ചതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? പുല്ലാനിപ്പാടത്തിന് അപ്പുറത്തുള്ള വസ്തു വിറ്റിട്ടാ ഞാനിത് ചെയ്യുന്നത്. മോന്റെ ഒരാഗ്രഹമല്ലേന്ന് വിചാരിച്ചു. ഞാൻ എന്ത് അഡ്ജസ്റ്റ് ചെയ്യാനാണ്? വല്ല കമ്മീഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങ് കുറക്കാമായിരുന്നു, പക്ഷെ അതുമില്ല. സാർ, 90% മാർക്കുണ്ട് എനിക്ക്. മാർക്കിലൊന്നും വലിയ കാര്യമില്ല മോനെ. എന്നാലും മേനോനെ, ഒന്ന് ശ്രമിച്ചു നോക്കൂ. നാളെ രാവിലെയാണ് സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ, വൈകുന്നേരം ഞങ്ങൾ വരാം. ആ, നീ എന്താണ് ഇവിടെ? നിന്റെ അച്ഛനെ കാണാൻ വേണ്ടി വന്നതാ. മംഗലാപുരത്തെ MBBS സീറ്റിന് വേണ്ടിയിട്ട്. ആ, അത് അച്ഛൻ ശരിയാക്കി തരും. എത്ര കൊടുക്കേണ്ടി വരും? മിനിഞ്ഞാന്നൊരാളോട് പറഞ്ഞത് 40 ലക്ഷം എന്നാ. എടാ, നീ നിന്റെ അച്ഛനോട് പറഞ്ഞ് 40 തന്നെ ഒതുക്കാൻ നോക്ക്. എന്റെ അവസ്ഥ നിനക്കറിയാലോ. ഞാൻ പറയാടാ, നീ ധൈര്യമായിട്ട് പോയിക്കോ. 60 എന്ന് പറഞ്ഞത് നുണയാ, 20 അയാൾക്ക് തട്ടാനാ. ആണും പെണ്ണുമായിട്ട് ആകെ ഒന്നല്ലേ ഉള്ളൂ, എന്തിനാ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടണയാവോ? കണ്ടവന്റെ മുതലിങ്ങനെ വെട്ടിച്ച് തിന്ന ഒടുവിൽ അനുഭവിക്കാൻ ആളുണ്ടാവില്ല, അതാ പ്രമാണം. ആ മോനെ, ഒരു മിനിറ്റ്. ആ പറയൂ മേനോനെ. ആ രാമകൃഷ്ണ പണിക്കരുടെ കാര്യം ഒക്കെ ആയിട്ടോ? അവര് പാവങ്ങളല്ലേ. ഞാൻ 50 ലക്ഷം ഒക്കെ അങ്ങോട്ട് സമ്മതിച്ചു. ഓ ഫൈൻ ഫൈൻ ഫൈൻ. ആ 10 ലക്ഷത്തിന് എന്നെ പ്രത്യേകമായിട്ടൊന്ന് കാണണോട്ടോ. എക്സ്ട്രാ എമൗണ്ടിന്റെ 50% എന്നും തനിക്ക് തരാറുള്ളതല്ലേ മേനെ, പിന്നെ എന്താ വിഷയം? അല്ല, എന്നാലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഈ മേനോന്റെ ഒരു കാര്യം, എന്താ ഇത്ര ആർത്തി? ഒറ്റ മോനല്ലേ ഉള്ളൂ, എത്ര കിട്ടിയാലും മതിയാകുന്നില്ല അല്ലേ? ഹലോ, വരദനല്ലേ? അല്ലല്ലോ, ഭരതനാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന വരദൻ. സോറി, റോങ് നമ്പർ ആണല്ലോ. ഹലോ. തെറ്റിദ്ധരിക്കരുത്, നേരത്തെ വിളിച്ച ആള് തന്നെയാ വിളിക്കുന്നത്. ആ, ഒരു സംശയം തീർക്കാൻ വേണ്ടിയാ വിളിക്കുന്നത്. ഞാൻ ഡയറി ചെക്ക് ചെയ്തു, ഇത് വരദൻ ഉപയോഗിച്ചിരുന്ന നമ്പർ തന്നെയാണ്. ആട്ടെ, നിങ്ങൾ ഈ കണക്ഷൻ എടുത്തിട്ട് ഇപ്പൊ എത്ര നാളായി? 5-8 മാസമായി കാണും. ഓ, അപ്പൊ അതാണ് സംഭവിച്ചത്. ഞാൻ ഗൾഫിലായിരുന്നു, ഞാൻ പോകും വരെ അവൻ ഉപയോഗിച്ചിരുന്ന നമ്പറായിരുന്നു ഇത്. അവൻ കട്ട് ചെയ്തത് ഞാൻ അറിഞ്ഞില്ല. ആട്ടെ, ഈ സ്ഥലം എവിടെയാ? ചെമ്മണാമ്പതി.
ചെമ്മണാമ്പതി, അതെവിടെയാ? അത് കൊല്ലങ്കോട് മുതലമടയില. ഓ, മുതലമട സൗത്ത് ഇന്ത്യയുടെ മാംഗോ സിറ്റി. ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന സ്ഥലമായിരുന്നു. അതെയോ? നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യം. മലയും കാടും പിന്നെ തിന്നാൻ പല വർഗത്തിലുള്ള മാങ്ങകളും. ഇക്കരെ നിന്നാൽ അക്കരെ പച്ച. മലയും കാടും വരണ്ട കാറ്റും. ഞാനാകെ മടുത്തിരിക്കുക. സ്വന്തം നാട്ടിൽ പോയാലോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. മാങ്ങ കാണുന്നതേ എനിക്ക് അലർജിയാ. അപ്പൊ നിങ്ങളുടെ സ്വന്തം നാട് എവിടെയാ? തൃത്താല, ഭാരതപ്പുഴയുടെ തീരത്താ. നിങ്ങളുടെയോ? ഇടയാറന്മുളയോ? അതെവിടെയാ? പത്തനംതിട്ടയിൽ ആറന്മുളക്കടുത്താ. പേരെന്താ? കൃഷ്ണ. മാഡത്തിന്റെ പേരെന്താ? ഇതൽ റോസ്. ഇതൽ റോസോ? വിചിത്രമായ പേരാണല്ലോ. ആരുടെ ചേച്ചി ഇത്ര കാര്യമായിട്ട്? എന്റെ ഒരു കൂട്ടുകാരിയാ. അതെ, ഹസ്ബൻഡിന്റെ അനിയനാ. പിന്നെ എനിക്കൊന്ന് കാണണമല്ലോ. എനിക്കും കാണണം. ആ ഭരതേട്ടാ, കൊച്ചു ഭയങ്കര കരച്ചിലാ. ആ, ഞാൻ കൊടുക്ക. മോളെ, അച്ഛനാ. അച്ഛന്റെ ചാക്കര പൊന്നാണ്. അച്ഛൻ നേരത്തെ വരാൻ പൊന്ന. വാനരപടം മുഴുവൻ അവിടെ എത്തിയാ. എന്നെ ഇവിടെ രണ്ട് വാനരമാരിയിരിക്കുന്നുണ്ട്, എന്റെ മാങ്ങ മുഴുവൻ തിന്നു തീർക്കാൻ. ഇന്ന് വിമോഹിന്റെ ബർത്ത്ഡേ അല്ലേ? ആ, വിമോഹിന്റെ പിറന്നാളാ. മറന്നു വിട്ടാലോ? എല്ലാവരും ഒരുങ്ങി വന്നിരിക്കുക. പിന്നെ കരയല്ലേടി, എന്നാന്ന്? അതെ ഭരതേട്ടാ. ഓ, എന്തടി കാന്താരി? ഞങ്ങൾ ഏടത്തമ്മേനെ കൊണ്ടുപോവാട്ടോ, വിരോധമൊന്നുമില്ലല്ലോ. ഞാൻ സമ്മതിക്കാഞ്ഞിട്ടെന്താ? നീ പിടിച്ചുകൊണ്ട് പോവില്ലേ വെള്ളപ്പാറ്റേ? നിങ്ങൾ പോണാ, ഇത് കഴിയട്ടാ. ആദ്യം പിറന്നാൾ കഴിയട്ടെ. പണിയാ നോക്ക്. വെള്ളപ്പാറ്റേ, ഇനിയെങ്കിലും ഒന്ന് റെഡി അവന്റെ അടുത്ത്. ദേ വരുന്നു. അപ്പോഴേക്കും ഞാൻ അവരുടെ പ്രശ്നം ഒന്ന് തീർക്കട്ടെ. ും തേനുമായി
ചന്ദ്രമാസ പൗർണമിയിൽ ഇന്ദ്രനീല താഴ്വരയിൽ മഞ്ഞു പെയ്യണ നോക്കിയിരുന്നു തത്തമ്മ. ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ചേച്ചിയായിരുന്നു. അവരെന്റെ വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു, എന്റെ ഫോൺ നമ്പറും ചോദിച്ചു വാങ്ങി. ഹലോ ഹലോ, ഇതാരാന്ന് മനസ്സിലായോ? കണ്ടുപിരിഞ്ഞിട്ട് ഒരു മണിക്കൂറല്ലായുള്ളൂ, അതിനിടയ്ക്ക് എന്റെ ശബ്ദം മറന്നോ? ആ ചേച്ചിയാണോ? സന്തോഷം, മനസ്സിലായല്ലോ. വീട്ടിലെത്തിയോ? ഇല്ല, ഞാനിപ്പോ ബസ് ഇറങ്ങി വന്നേ ഉള്ളൂ. ഞാൻ വന്നിട്ട് ഒരുപാട് നേരായി. ദേ ഇപ്പൊ കുളിക്കാൻ പോവാ നിക്കാ. എന്താ മിണ്ടാത്തേ? എന്റെ കൊളിസിൻ സങ്കല്പിച്ചു നോക്കിയതാണോ? അതിന് അങ്ങനെയാണെങ്കിലും ഇപ്പൊ എന്താ? നിന്റെ പ്രായം അതല്ലേ. ഞാൻ പിന്നെ വിളിക്കാം, കുട്ടൻ നടന്നു. ആ ഞാൻ കിടന്നിട്ട് ഒരുപാട് നേരായി. ഹസ്ബൻഡ് ഒലോക്കാട് സ്റ്റേഷനിലാ, ആഴ്ചയിൽ ഒരിക്കലേ വരൂ. ഞാനിങ്ങനെ തനിയെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വിളിപ്പിക്ക, എന്തൊരു ബോറാന്നോ. കുട്ടൻ ഇന്ന് ഒറ്റയ്ക്കാണോ? ഏയ് അഭിനയിക്കണ്ട മോനെ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എങ്ങനെയാന്ന് എനിക്ക് നന്നായിട്ടറിയാം. അമ്മയില്ലാന്നല്ലേ പറഞ്ഞത്? അപ്പൊ വീട്ടില് വേലക്കാരി ഉണ്ടായിരിക്കല്ലോ. സത്യം പറ, അപ്പോ അവളെ നീ എത്ര ദിവസം കെട്ടിപ്പിടിച്ച് കിടന്നിട്ടുണ്ട്? അവർക്ക് എന്റെ അമ്മൂമ്മയുടെ പ്രായമുണ്ട്. ശടാ, കഷ്ടായല്ലോ. ആ എന്നാലും അവർക്ക് പെൺമക്കളുണ്ടാവുമല്ലോ. അതിനാമച്ചി കെട്ടിയിട്ടൊന്നുമില്ല. അതെയോ? എന്നാലും അയൽപക്കത്തെ വീടുകളിൽ പെൺകുട്ടികളില്ലാതിരിക്കുമല്ലോ. ഇത്രയും വയസ്സിനുള്ളിൽ എന്തെല്ലാം കുസൃതി കാണിച്ചിട്ടുണ്ടാവും കള്ളൻ. സോറിടാ, ഞാൻ നിന്നെ ശല്യപ്പെടുത്തുകയായിരുന്നല്ലേ. ആ നിന്നെ കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല.
ആർക്കും എന്നെ മനസ്സിലാവില്ല. നിനക്കറിയോ, ഭർത്താവ് ഉണ്ടായിട്ടും വിധവയെ പോലെ ജീവിക്കുന്നവളാ ഞാൻ. അയാൾക്ക് വേറൊരു സ്ത്രീയുമായി ബന്ധമുണ്ട്. മാസത്തിലൊരിക്കലാ ഞങ്ങൾ തമ്മിലൊന്ന് കാണുന്നേ. എന്റെ വിരസത മാറ്റാനാ ഞാൻ നിന്നെ ഫോൺ ചെയ്യുന്നേ. പിന്നെ നിന്റെ പ്രായത്തിലെ ആൺകുട്ടികൾക്ക് സ്വല്പം കൊച്ചു വർത്താനൊക്കെ ഇഷ്ടാവുന്നറിയാം. അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചെ. മാപ്പ്. ഇനി ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല. സോറി ചേച്ചി, ഞാൻ ഇത്തരം സംഭാഷണങ്ങളൊന്നും കേട്ട് പരിചയിച്ചിട്ടില്ല, അതുകൊണ്ടായിരുന്നു. ആവോ, വെറുത്തില്ലല്ലോ. എനിക്ക് പേടിയൊന്നും ചേച്ചി, ചേച്ചിയുടെ ഹസ്ബൻഡ് എങ്ങനെ വന്നാലോ? ഇല്ലടാ, ഇല്ലെന്നേ. ചേട്ടനൊരു കേസന്വേഷണത്തിന് കോയമ്പത്തൂർ പോയിരിക്ക. വേറെ ആരെങ്കിലും വരൂ? അത് ശരി, എന്റെയും ചേട്ടന്റെ ബന്ധുക്കളൊക്കെ പാതിരാത്രിക്കാ വീട്ടിലേക്ക് വരിക. എന്നാലും ആകെ കൂടി ഒരു ഭയം ചേച്ചി. ഒരു കൂട്ടുകാരുടെ പെങ്ങളുടെ കല്യാണം പറഞ്ഞിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത്. വീട് വിട്ട് ഞാൻ അങ്ങനെ എവിടെയും പോയി നിക്കാറില്ല. അത് ശരി, അങ്ങനെ പോകാതിരുന്ന നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്ക? വാതിലടച്ചിട്ടില്ല ചേച്ചി. ഇരിക്കേ, ഈ വീട്ടില് നമ്മൾ രണ്ടു മാത്രമേ ഉള്ളൂ. ഇത്ര പേരുമായാൽ എങ്ങനെയാണ് കുട്ട? ആണുങ്ങളായ കുറച്ച് തൻ്റെ ഇടൊക്കെ വേണ്ടേ? ഹലോ. എടാ പന്ന കഴിവരുടെ മോനെ, നിനക്ക് ഞാനൊരു MMS അയച്ചു തരും, നീ അതൊന്ന് കാണ്. ഹലോ ഹലോ ഹലോ, എന്താടാ കണ്ടോ? എന്റെ ഭാര്യയെ മുത്തുള്ള നിന്റെ ലീലാവിലാസങ്ങൾ നെറ്റിലൂടെ ഇനി അത് ലക്ഷക്കണക്കിന് ആളുകൾ കാണാൻ പോവാ. നിന്റെ തന്ത അടുത്ത ഇലക്ഷനിൽ മത്സരിക്കുന്നു എന്ന് കേട്ടു. ഇനി അയാൾക്ക് അതിന് കഴിയുന്നത് എനിക്കൊന്ന് കാണണം. ആ വിഷമിക്കണ്ട, MBA കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഉയരങ്ങളിൽ എത്തേണ്ടതല്ലേ, അതുകൊണ്ട് തൽക്കാലം ഒരു കൺസെഷൻ തരാം. നാളെ തന്നെ ഒരു 500,000 രൂപ നീ എനിക്ക് തരണം, ഇല്ലെങ്കിൽ ബാക്കി ഞാൻ പറയുന്നില്ല. ഹലോ ചേച്ചി, നമ്മുടെ രണ്ടുപേരുടെയും ഫോട്ടോ വെച്ച് ഒരാളെനിക്ക് പൈസയും ചോദിക്കുന്നു. ആണോ, കൊടുത്തോ. ഞങ്ങൾക്കും ജീവിക്കണ്ടേ? നിന്റെ അച്ഛൻ കുറെ സമ്പാദിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ ചേച്ചി. ഹ 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
എടാ, നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്താലോ? എന്റെ അച്ഛന്റെ ഇമേജ്. എന്നാ നമുക്ക് അച്ഛനോട് കാര്യം തുറന്നു പറയാം. എന്തായാലും സംഭവിക്കാൻ സംഭവിച്ചില്ലേ? അത് വേണ്ട. നീ കരയുന്നില്ല, എന്താർത്ഥം? അവര് നിന്നെ ട്രാപ്പിപ്പെടുത്തിയതല്ലേ? ഇവിടെ നീ പതറിയ ആ ജീവനാന്ത് അവര് നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തോണ്ടിരിക്കും. എന്തായാലും നീ ധൈര്യമായിട്ടിരിക്കെ, നമുക്ക് ഭരതേട്ടനോടൊന്ന് ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാ ചെയ്യാം. തൽക്കാലം അവരോട് ഒരാഴ്ചത്തെ അവധി. എന്താ മോനെ, എന്തു പറ്റിയടാ? ഒന്നുമില്ല. നീ ഇന്ന് ഭക്ഷണം കഴിച്ചില്ലല്ലോ, സമയം എത്രയായി? ഒരു ദിവസം കൂടി അവന് സഹിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഞങ്ങൾ അവനോട് പറഞ്ഞായിരുന്നു, ഭരതേട്ടനോട് പറഞ്ഞ് എന്തെങ്കിലും വഴി കണ്ടെത്താമെന്ന്. രാത്രി ഞങ്ങൾ ഒരുപാട് നേരം കാത്തിരുന്നു, പക്ഷേ ഭരതേട്ടൻ കോൺട്രാക്ടർ നിന്ന് മടങ്ങി വരാൻ താമസിച്ചുകൊണ്ടായിരുന്നു. കഷ്ടം. വിവരം വിദ്യാഭ്യാസം കുറവാണെങ്കിലും എൻ്റെ കുട്ടികളുടെ ഏത് പ്രശ്നവും ഞാൻ തീർത്തു കൊടുക്കാറുണ്ടെന്ന് അവനൊന്ന് ഓർക്കാറുന്നു. ഇനി പറഞ്ഞിട്ടെന്താ, പോവാനുള്ളത് പോയില്ലേ? അവളുടെ നമ്പറുണ്ടോടാ? വിമോഹിന്റെ ഫോണിലുണ്ട്, അവളുടെ ഫോട്ടോയും ഉണ്ട്. ഇനി സമയം കളയരുത്, നമുക്ക് അവന്റെ ജീവന്റെ കണക്ക് തീർക്കണം. എന്തേ, അവൻ വന്നില്ലേ? അവനാകെ ഭയന്നിരിക്കുന്നു. പറഞ്ഞ കാഷ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഭാര്യയുടെ അടുത്ത് കൊടുക്കാനാ പറഞ്ഞു. ഭാര്യ? ഇവനാണല്ലോ അവൻ. ബാക്കി 2 ലക്ഷം അവനോട് ഉടനെ എത്തിക്കാൻ പറയണം. ഞാൻ കൈവച്ച അവൻ ചത്തുപോകും, നിങ്ങളങ്ങ് ചെല്ലേ. പൊന്ന് സഹോദര, 10,000 രൂപ മാസ ശമ്പളത്തിന് ഞാൻ ഇവരോടൊപ്പം വർക്ക് ചെയ്യുന്നതാ, എന്നെ വെറുതെ വിടണം. ഇതിലും വേദം വല റെഡ് സ്ട്രീറ്റിലും പോയി മലർന്നു കിടക്കുന്ന അടി. മതിയടാ, ഇവനെ അവളെയും പിടിച്ച് നമുക്ക് പോലീസിൽ ലഭിക്കാം. ശിവനെ വേണ്ട, ഭരതേട്ടൻ എന്താ ഈ പറയുന്നേ?
നമ്മുടെ വിമുവിനെ കൊന്നവരെ വെറുതെ വിടുന്നാണ് പറയുന്നത്. അവര് ഭാര്യയും ഭർത്താവ് ഒന്നുമല്ല, തട്ടിപ്പ് സംഭവം. നിന്റെ വികാരം എനിക്ക് മനസ്സിലാവും, പക്ഷേ ഇപ്പൊ നമുക്ക് മാത്രമേ അവന്റെ മരണ കാരണം അറിയൂ അല്ലേ? ഇവരെ പിടിച്ചപ്പോ പോലീസിൽ ഏൽപ്പിച്ചാൽ നാട്ടിലത് പാട്ടാവും. അതവന്റെ അച്ഛനോടും അവന്റെ ആത്മാവിനോടും നമ്മൾ ചെയ്യുന്ന തെറ്റായി പോവില്ലട. നഷ്ടപ്പെടാനുള്ളതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു, ഇനി എന്തിനാ മക്കള്? ജീവിതത്തെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു വിമോഹിന്. അവന്റെ അച്ഛന് ഈ ലോകത്ത് സ്നേഹിക്കാൻ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എല്ലാം ഒറ്റ രാത്രി കൊണ്ട്. മുതലാളി, എന്തടാ അത്? അത് പിന്നെ എന്നോടൊരു കാര്യം പറയാൻ നീ ഇങ്ങനെ മടിക്കാറില്ലല്ലോ. അത് പിന്നെ ചെറുക്കൻ ഡിഗ്രി കഴിഞ്ഞ് ഡാൻസ് ക്ലാസ് മാത്രമായിട്ട് കഴിയുക. അവനും അവൻ്റെ കൂട്ടുകാരും കൂടി ഒരു ഇന്റർനെറ്റ് കഫേ തുടങ്ങിയാലോന്നുണ്ട്. എന്തായാലും എന്നെപ്പോലെ ആവരുതല്ലോ അവനും. ഓ, നിന്റെ ഒരു കാര്യം, അതിനിപ്പോ ഞാനെന്താ ചെയ്യേണ്ടതടാ? അത് ഭയങ്കര പകിടിയാ കടയുടമസ്ഥർ ചോദിക്കുന്നേ. അതാണ് പ്രശ്നം. കോൺട്രാക്ടർ ശനിയാഴ്ച പൈസ തരില്ലേ? അതിൽ നിന്ന് 2-3 ലക്ഷം രൂപ നീ എടുത്തോ, ബാക്കിയുള്ളത് ബാങ്കിൽ ഇട്ടാ മതി. മുതലാളി എന്തായാലും നാളെ കാശ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. തോപ്പിൽ നിന്നും കോറിയിൽ നിന്നും പോളീസിൽ നിന്നൊക്കെയായി കുറച്ച് കാശ് നിങ്ങളുടെ കയ്യിൽ കാണുമല്ലോ. സ്ഥലത്തിന്റെ പകുതി ഞായറാഴ്ച ഞാൻ കൊടുക്കാം. കയ്യിലുള്ള പൈസ എടുത്തോണ്ട് തിങ്കളാഴ്ച രാവിലെ തന്നെ നിങ്ങൾ വീട്ടിൽ വാ, നമുക്ക് സിറ്റി പോയി സാധനങ്ങളൊക്കെ വാങ്ങാം. എന്താ പോരെ? നീ ഇപ്പൊ റെഡിയാവുന്നേ ഉള്ളോ? അതിനെ, ഞാൻ മുമ്പേ റെഡി ആയിരുന്നിട്ട് എന്താ കാര്യം? എന്തേ? ഭരതേട്ടനെയും ചേച്ചിനെയും കാണാനല്ല, എങ്ങോട്ട് പോയതാണാവോ? ഒരു കട്ടൻ ചായ പോലും വിവരം കിട്ടിയിട്ടില്ല. ഒരു നല്ല കാര്യത്തിന് പുറപ്പെടുന്നാലേ അമ്പലത്തിൽ പോയതായിരിക്കും. അപ്പൊ അമ്പലത്തിൽ പോയതല്ലേ? അവൾ ഇന്ന് എന്നെക്കാളും മുന്നേ കുളിച്ച് റെഡി ചെയ്താണല്ലോ. ഇവിടെ ഒന്നും കാണാനല്ല, അന്ന പാല് വാങ്ങാൻ പോയതായിരിക്കും. നീ ഇതവിടെ വെച്ചൻ ആട്ടെ, ഇത്ര കാലത്തെ ഭരതേട്ടനോടെ പോയതാ? അതൊന്നും ഇപ്പൊ പറയണ്ടടപ്പാ. പുലർച്ച 5 മണിക്ക് ഒരു കോള് വന്നേക്കണ്, തോട്ടത്തിലെ ചിന്നരാജൻ ആരെ കെട്ടിയിരിക്കണെന്നോ ലോഡ് ആരോ കടത്തിക്കൊണ്ടു പോകണമെന്നൊക്കെ. എന്നിട്ടോ? കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ഓടിച്ചെന്നപ്പോ കണ്ടത് എന്താ? എന്താ? ചിന്നരാജ് അടിച്ച് പെരുത്ത് കൂർക്ക വലിച്ച് കിടന്നുറങ്ങണ്. ആരായിരിക്കും എന്നെ ഇങ്ങനെ കളിപ്പിച്ചത്? എന്താണ്ടാ നിന്ന് പെരുങ്ങണത്? നീയാണാ ഈ ആഗസ്റ്റ് മാസത്തിൽ തന്നെ ഏപ്രിൽ ഫുൾ ആക്കിയത്? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഇവൻ എന്താണ് ഇങ്ങനെ? എന്ത് പറ്റിയതാ? എന്താടാ ഒരാളുടെ കൂടെ ഞാൻ പോകുന്നു, പിന്നെ പൈസ ഞാൻ കൊണ്ടുപോകുന്നു. ഇത് ഇവൻ എന്ത് പറ്റി? ഇത് വെറുതെ എന്താണ് ഈ കരയണത് പറയണില്ലല്ലോ. എന്താണ്ടാ ഇവന്മാരെന്താ കൊരം കളിപ്പിക്കണം? എന്തണ്ടത്? ആ വീഴ്ചയിലൊന്നും ഭരതേട്ടന്റെ ഷോട്ടില്ല. ശരീരത്തിന്റെ ഒരു വശം സമ്പൂർണമായും തളർന്നുപോയി. കുടുംബത്തിന്റെ ഏക വരുമാനമാർഗം അതോടെ നിലയ്ക്കുകയും ചെയ്തു. സന്തോഷം എന്ന വികാരം ഞങ്ങളിൽ നിന്നും എന്നേക്കുമായി അകന്നു പോകുകയും ചെയ്തു. നീ എന്താടാ അവളെ മൈൻഡ് ചെയ്യാതെ പോയെ? കുട്ടിക്കാലം തൊട്ടേ അവൾ നിന്റെ പിന്നാലെ നടക്കുന്നതല്ലേടാ. ഒക്കെ ശരിയാണ്, എന്റെ അസ്ഥിക്ക് പിടിച്ചു പോയൊരു വികാരവുമാണത്. മരണം വരെ അവളെ മാത്രം എനിക്ക് സ്നേഹിക്കാനും കഴിയൂ. എന്നാലും എനിക്കെന്തോ ഒരു അച്ഛൻ എന്താ അച്ഛ?
അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കെങ്കിലും എങ്ങനെ ഒരു വാക്ക് പറയായിരുന്നില്ലടാ. അപ്പം മാത്രമല്ലേ രക്ഷപ്പെട്ടുള്ളൂ. അതുവരെ വളർത്തിക്കൊണ്ടുവന്ന അച്ഛനമ്മയോ? അച്ഛമ്മ, ഞങ്ങൾ അച്ഛനെ കൊണ്ടാക്കി തരാം. ഇത് കൂടുതൽ താങ്ങാൻ വയ്യടാ. റിയലി ഹൊറിബിൾ. എത്ര സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയാ ഓർമ്മ വെച്ച നാൾ തൊട്ട് ഇന്നേ വരെ നമ്മൾ ഈ ഗ്രാമത്തിൽ ജീവിച്ചത്. ഒടുവിൽ വിമോഹന്റെ അച്ഛൻ മദ്യപിക്കുന്നത് ഒരിക്കൽ പോലും ഈ ഗ്രാമവാസികൾ കണ്ടിരുന്നില്ല. എന്നെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹിച്ച എന്റെ ചേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥയോ? എല്ലാം പെണ്ണെന്ന വർഗം കാരണം. വലിയൊരു കൊണ്ട് ഈ ട്രീറ്റ്മെന്റ് നടത്തിയാൽ ഭരതയുടെ അസുഖം പൂർണ്ണമായി ഭേദമാക്കാമെന്ന ഇന്ന് രാവിലെ ഡോക്ടർ എന്നോട് പറഞ്ഞു. പക്ഷേ എന്താടാ, 500,000 രൂപ ചെലവ് വരും. നമ്മളിനി എന്ത് ചെയ്യൂടാ? വീട് വിൽക്കാന്നാ അച്ഛൻ പറയുന്നേ. ഇനിയുള്ള കാലം വാടക വീട് മതിയെന്ന്. പക്ഷെ നിന്റെ വീടും ആ 10 സെന്റ് സ്ഥലവും വിറ്റാൽ അത്രയും തികയില്ലല്ലോടാ. എനിക്കറിയില്ലടാ എന്ത് ചെയ്യണമെന്ന്. ആകെയുള്ള പ്രതീക്ഷ മുതലാളിയായിരുന്നു, അങ്ങേരും കൈയൊഴിഞ്ഞു. ദേ പുതിയ ജോലിക്കാരനെയും വെച്ചു. യെസ്, ഐ ഗോട്ട് ഇറ്റ്. എടാ, നമുക്ക് വേദന സമ്മാനിച്ചവരെ വേദനിപ്പിച്ച് നമ്മൾ ഭരതേട്ടന്റെ ചികിത്സയ്ക്കുള്ള പണം സമ്പാദിക്കണം. യു മീൻ? അതെ, എങ്ങനെ വിമോഹനെ പ്രലോഭിപ്പിച്ച് അവന്റെ ജീവൻ ഒടുക്കിയോ അതേ ടെക്നിക് നാം പെണ്ണുങ്ങളോട് തിരിച്ചുപയോഗിക്കണം. ടിറ്റ് ഫോർ ടാറ്റ്, പകരത്തിന് പകരം. സ്ത്രീ ശരീരമോ അവളുടെ മനസ്സിലെ ത്വരകളോ അതുവരെ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത നീ എങ്ങനെയാണ് മേരി ജോസഫിനെയും ഷംല സലാമനെയും ലീല സെബാസ്റ്റിനെയും ഇത്ര എളുപ്പത്തിൽ വരുതിയിലാക്കിയത്? ഞാൻ ആരെയും വരുതിയിലാക്കിയില്ല. പിന്നെ മാനികളായ സ്ത്രീകളെ അമ്മയായും പെങ്ങളായും കൂട്ടുകാരികളായും കാണാനെ ഞങ്ങളെല്ലാവരും ശീലിച്ചിട്ടുള്ളൂ. എന്നിട്ടാണോടാ ഒരു കൊച്ചു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടതും ഒരു യുവതി ഫാൻ കെട്ടി തൂങ്ങിയതും രണ്ട് കേൾപ്പിച്ച് പെണ്ണുങ്ങളെ വളയ്ക്കാൻ ഇറങ്ങി തിരിച്ചവരല്ലേ നിങ്ങൾ? എന്നിട്ടിപ്പോ കൂളായി കൈ കഴുകുന്നു അല്ലേ? അല്ല, ഞങ്ങളുടെ ലക്ഷ്യം ഭർത്താവിനെ വെട്ടിയാക്കി പരപുരുഷന്മാരെ കിടപ്പുറയിലേക്ക് വിളിച്ചു വരുന്ന പിഴച്ച സ്ത്രീകളായിരുന്നു. നഗരത്തിലെ പാർക്കുകളിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും സിനിമാ തിയേറ്ററുകളിലും ചുറ്റി നടന്ന് അത്തരത്തിലുള്ള പല സ്ത്രീകളെയും ഞങ്ങൾ കണ്ടെത്തി. കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും അവരെ കുറിച്ചുള്ള സകല വിവരങ്ങളും ഞങ്ങൾ ശേഖരിച്ചു. എന്നിട്ട് നീ ഒന്നൊന്നും പേടിക്കണ്ട. നീ ധൈര്യമായിട്ട് ഇല്ലടാ, ഞങ്ങളൊക്കെ ഇല്ലേ. വെളി അളിയാ, കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി. അമ്മേ ഫോൺ. ആരാ മോളെ? ആ ഹലോ ഡാരുണേ, നീ പറഞ്ഞ പോലെ ഞാൻ 500 റീചാർജ് ചെയ്തിട്ടുണ്ട്. ഹലോ, ആരാ സംസാരിക്കുന്നത്? ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നമ്പർ അല്ല. അയ്യോ, ഇത് 9745737342 അല്ലേ? അല്ല, 41. ചതിച്ചോ ദൈവമേ. എന്റെ കൂട്ടുകാരൻ അരുൺ ബാംഗ്ലൂർക്ക് പോയേക്കാ. അവൻ അർജന്റ് 500 റീചാർജ് ചെയ്യണമെന്ന് വിളിച്ചു പറഞ്ഞു. കടം വാങ്ങിയാണ് ചെയ്തത്. അബദ്ധത്തിൽ ഒരു നമ്പർ മാറിപ്പോയി. ചേച്ചി, ആ കാശ് എനിക്ക് തിരിച്ചുതരാമോ? ആ, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ആ ശരി. ആ ചേച്ചി, ചെക്ക് ചെയ്തോ? ആ വന്നിട്ടുണ്ട്. ചേച്ചി, ഞാൻ ഒരു അക്കൗണ്ട് നമ്പർ തരാം, പൈസ അതിലേക്ക് ഇടാമോ? അയ്യോ, ഞാൻ ഇനി അതിന് ബാങ്ക് വരെ. ചേച്ചിയുടെ സ്ഥലം എവിടെയാ? എറണാകുളം. എറണാകുളോ? ഞാൻ എറണാകുളത്തുണ്ടല്ലോ. എറണാകുളത്ത് എവിടെയായിട്ടാ? മരടാണ്. മരടാണോ? ഞാൻ വൈറ്റിലുണ്ട്. മരടിൽ ഏത് ഭാഗത്താന്ന് പറഞ്ഞാൽ ഞാൻ അവിടേക്ക് വന്ന് ആ പൈസ വാങ്ങിക്കോളാം. ആ ശരി, വന്നോളൂ. ശരി, ഓക്കെ. നീ ചെല്ല്, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ചെയ്യും. ആരാ? ആ, ഞാൻ 500 റീചാർജ്. മനസ്സിലായി,
എന്താ പേര്? ജാക്കി. സ്വീറ്റ് നെയിം. ആളെ പോലെ തന്നെ. എന്നാലും ചേച്ചിനത്രേ വരില്ല. ജാക്കി ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇതെന്റെ മോളാ ആശ. മോളെ, ചേട്ടനോട് സംസാരിച്ചിരിക്കെ, അമ്മ ഇപ്പൊ വരാട്ടോ. മോളെ ഏത് ക്ലാസ്സിലാ പഠിക്കണേ? ഞാൻ 6th സ്റ്റാൻഡേർഡിൽ. മോഡൽ ഗേൾസ് ഹൈസ്കൂളിലായിരിക്കും അല്ലേ? അല്ല, സെന്റ് തെരേസാസിലാ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനമ്മയും മോളുടെ പ്രായത്തിലുള്ള ഒരു കുഞ്ഞനിജിത്തിയും. പക്ഷെ അവൾ പഠിക്കുന്നത് ഗവൺമെന്റ് സ്കൂളിലാ. ഞങ്ങള് പാവങ്ങളാ. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അങ്ങനെയല്ല ചേച്ചി, അമ്പലത്തിലെ വേറൊരു ശാന്തികാരനാ എന്റെ അച്ഛൻ. എന്നാലും എന്റെ കാര്യങ്ങളിൽ അച്ഛന് വലിയ ശ്രദ്ധയാ. കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ താഴ്ന്നതൊന്നും അച്ഛന് ഇഷ്ടമല്ല. അതുകൊണ്ടായതൊക്കെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. ഈശ്വര, ഈ നോട്ടിന്റെ ഒക്കെ ഒരു ഭാഗ്യം. ഉറങ്ങിയോ? ഇല്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. എന്തേ? ഞാൻ ആ നോട്ടിനോട് സംസാരിച്ചുകൊണ്ട് കിടക്ക. എന്നിട്ട് എന്ത് പറഞ്ഞു? എങ്ങനെയാ ഞാനത് തുറന്നു പറയാ? ഇത്രയും പ്രായമായിട്ട് നാണോ? പ്രായമായിട്ട് എന്ത് പ്രയോജനം ചേച്ചി? ഇതുവരെ ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യാത്ത കാര്യങ്ങളല്ലേ അതെന്നോട് പറയുന്നേ. സാരല്ല, നാണിക്കാതെ പറ. എപ്പോ എത്തി എന്ന് ചോദിച്ചാ മതി. ആമോദപ്പൂ തേന്മഴയാട, ആട്ടും പാട്ടും തഹച്ചോറാട. ആമോദപ്പൂ തേന്മഴയാട, ആട്ടും പാട്ടും ബഹുചോറാട. താമര മലർ നെഞ്ചം, പഞ്ചപാണ നെയ്ത മഞ്ചം, ഇത് ആണിൻ്റെ പെണ്ണിൻ്റെയും ലോകമാണട. ആമോദപ്പൂ തേന്മഴയാട, ആട്ടും പാട്ടും ബഹുചോറാട. ആമോദപ്പൂ തേന്മഴയാട, ആട്ടും പാട്ടും ബഹുചോറാട. എന്താടാ കുട്ടാ വിളിച്ചത്? ചേച്ചി, ഞാനൊരു MMS അയച്ചിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്ക്. എന്തിനാടാ നീ ഇങ്ങനെ ചെയ്തത്? അതൊരു ചേച്ചി എന്തിനാ വിഷമിക്കുന്നത്? എനിക്ക് എപ്പോഴും കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയല്ലേ. അത് വേറെ ആരെങ്കിലും കണ്ടാലോ? ആരെയും കാണിക്കത്തില്ല. രാത്രി ഒറ്റയ്ക്ക് കിടക്കുമ്പോഴേ എനിക്ക് മാത്രം കാണാനാ. വെറുതെ അത് കണ്ടോണ്ടിരുന്നിട്ട് എന്ത് കിട്ടാനാ? അതൊക്കെ ഉണ്ടെന്നേ.
ജാക്കി, നീ എന്താ കോൾ ചെയ്യാതെ വന്നത്? ശോ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. ചേച്ചി, ഞാൻ വല്ലാത്തൊരവസ്ഥയിലാ. എന്റെ അച്ഛൻ എന്താ, എന്തു പറ്റി? ശിവേല് കഴിഞ്ഞ് മടങ്ങുമ്പോൾ കാൽ വഴുതി വീണു. കരിങ്കല്ല് പാകിയെന്നില്ലായിരുന്നു. ചേതന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നേ. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പ് ഓപ്പറേഷൻ നടത്തണം. കൂട്ടുകാരടുത്തുന്നായി 50,000 രൂപ വെച്ചു. ബാക്കി 100,000 ഈ ചുരുങ്ങിയ മണിക്കൂറിനുള്ളിൽ ഞാൻ എങ്ങനെയാ? ചേച്ചി, ഇതെന്റെ വീടിന്റെ ആധാരാ. ചേച്ചിക്ക് പല ബാങ്കിൽ അക്കൗണ്ട് ഉള്ളതല്ലേ. ഏതെങ്കിലും ഒരു മാനേജറോട് പറഞ്ഞ് എനിക്ക് 100,000 രൂപ എടുത്താ. വളരെ അത്യാവശ്യം. അത് ബാങ്ക് മാനേജറെ പരിചയമുണ്ടായി പോരല്ലോ. അവർക്ക് വീട് സ്ഥലമൊക്കെ വന്നു കണ്ട് ബോധ്യപ്പെടണ്ടേ? അതിനൊക്കെ കുറച്ച് സമയമെടുക്കില്ലേ? ഈശ്വര, എന്റെ അച്ഛൻ ഇവിടെ 100,000 രൂപ ഇരിപ്പുണ്ട്. പക്ഷേ അത് ഹസ്സന്റെ പെങ്ങൾക്ക് കൊടുക്കാൻ ബാങ്ക് എടുത്തു വെച്ചതാ. ശരി, നിൽക്ക്. വളരെ ഉപകാരം ചേച്ചി. ആ വീഡിയോ ക്ലിപ്സ് ഒന്ന് ഡിലീറ്റ് ചെയ്യടാ പ്ലീസ്. ചേച്ചി എന്നെ ഇത്രയൊക്കെയാ മനസ്സിലാക്കിയിട്ടുള്ളല്ലേ. എപ്പോഴും കാണാനുള്ള കൊതി കൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത്. ഇതാ, ചേച്ചി തന്നെ ഡിലീറ്റ് ചെയ്തോ. ഇപ്പാശ്വാസമായല്ലോ. അടുത്ത ഊഴം അഖിലിൻ്റെതായിരുന്നു. ഷംന നിത്യവും മോണിമാക്കിന് പോകാറുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഒരു ദിവസം ഒരു പത്രവിതരണക്കാരനായി ഷംനയുടെ മുന്നിലേക്ക് അവനെ ഞങ്ങൾ പറഞ്ഞയച്ചു. അവളുടെ അടുത്തെത്തിയതും അറിയാതെ എന്നോണം സൈക്കിളോടുകൂടി അവൻ അവളുടെ ദേഹത്തേക്ക് വീണു. ഇരു കൂട്ടർക്കും നിസ്സാര മുറിവ് പറ്റി. അവശത അഭിനയിച്ച് അഖിൽ കരയാൻ ആരംഭിച്ചപ്പോൾ അതിലെ വന്ന ഓട്ടോയിൽ ഷംന അവനെ ഹോസ്പിറ്റലിലേക്ക് അയച്ചു. വഴിയിൽ കാത്തു നിന്ന ഞങ്ങളുടെ അടുത്തേക്കാ അവൻ ഓട്ടോയിൽ വന്നിറങ്ങിയത്. 2 ദിവസം കഴിഞ്ഞ് അഖിൽ ഷംനെ കാണാൻ ചെന്നു. ഹലോ. ആ, വരൂ, ഇരിക്ക്. കാര്യമായി കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. ഈശ്വരാനുഗ്രഹം. ഈശ്വരനായി വന്നത് ചേച്ചിയല്ലേ, അതിന്റെ കടപ്പാട് എനിക്കൊന്നും ഉണ്ടാകും. ഇത് നിസ്സാരമായ കാര്യല്ലേ. ആട്ടെ, പേരെന്താ? ജാക്കി. ജാക്കിയോ? അതെന്താ ഇങ്ങനെ ഒരു പേര്? ഞാൻ ജനിച്ചപ്പോ എന്റെ അച്ഛൻ ബസ്സിലെ ക്ലീനർ ആയിരുന്നു. ആട്ടെ, ചേച്ചിയുടെ പേരെന്താ? ഷംന. ഹസ്ബൻഡ് ദുബായിലാ. വന്നു പോയിട്ട് 6 മാസമേ ആയുള്ളൂ. അപ്പോ പട്ടിണിയാണല്ലേ. ഏ, ഒന്നുമില്ല. ഇനി എന്തായാലും ഞാൻ എന്നെ കുറിച്ച് പറയാം. ഞാൻ ഏക മകനാ. അച്ഛനമ്മയും സ്വസ്ഥമായി വീട്ടിലിരിക്കുന്നു. രാവിലെ പത്ര വിതരണം, അത് കഴിഞ്ഞ് പല പ്രൊഡക്റ്റിന്റെയും സെയിൽസ്. വാചകം അടിച്ചടിച്ച് സന്ധ്യ വരെ നടന്നാൽ വൈകിട്ടത്തേക്കുള്ളത് തകി. അല്ല, ആരുമല്ലാത്ത ഞാൻ കാരണം ചേച്ചിയുടെ കൈ കൂടെ. ഏയ്, അതൊന്നും സാരമില്ല, ഒന്ന് ഉറങ്ങിയല്ലേ ഉള്ളൂ. എന്നാലും ഞാൻ പോട്ടെ ചേച്ചി. അത് ശരി, ഓരോന്ന് കാണിച്ചെന്ന് എന്നെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കില്ലേ. എന്തോന്ന് കാണിച്ചെന്ന്? ചേച്ചിയുടെ വയറ്റത്തെ ആ കിട്ടിലെ മറുക്. മറുകോ? അതെങ്ങനെ കണ്ടു? അതെങ്ങനെ കണ്ടുപിടിച്ചു? ചേച്ചി, ഞാനിപ്പോ ആ മറുകായി മാറിക്കഴിഞ്ഞു. ഏ, ഞാൻ മുകളിലേക്ക് നോക്കി. ഏ, ഓ ഈശ്വര. പുഷ്പം കാത്തു നിൽക്കണ കാമുകനോ ക്രീഡാതൽപ്പം
താലി കെട്ടിയ മാരനവൾ പൂജാ പുഷ്പം കാത്തു നിൽക്കണ കാമുകനോ ക്രീഡാ തൽപം. എന്താടാ കൂട്ടാ എമ്മമ്മസോ? ഹലോ, നീ എന്ത് പണിയായി ചെയ്തേ? അത് എനിക്ക് ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടിട്ടല്ലേ. എന്നാലും മറ്റുള്ളവരെ കാണില്ലേ? ഏയ്, ഞാൻ ആരെയും കാണിക്കാം. പിന്നെ ചേച്ചിയായിട്ട് അതെന്നെ കൊണ്ട് മറ്റുള്ളവരെ കാണിപ്പിക്കോ. ഓക്കെ, ബൈ. നെക്സ്റ്റ്. ഞാൻ ചേച്ചിയോട് പറഞ്ഞത് മുഴുവൻ നുണയാണ്. അച്ഛനമ്മമാരില്ലാത്ത എനിക്ക് ആകെയുള്ളത് 12 വയസ്സുള്ള ഒരു അനുജം മാത്രമാണ്. രാവിലെ പത്രവിതരണം, പിന്നെ വീടുകൾ തോറും വിവിധ പ്രോഡക്റ്റ് വിൽപ്പന. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ എൻ്റെ കുടുംബം പുലർത്തുന്നത്. അപ്പോഴാണ് കൂനുമേൽ കുരുവെന്ന പോലെ എൻ്റെ അനുജൻ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് ഞാൻ അറിയുന്നത്. ഉടനെ ഒരു ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. അതിന് 3 ലക്ഷം രൂപ വേണം. യാദൃശ്ചികമായാണ് ആ അപകടം ഉണ്ടായത്. വീണ് കിട്ടിയ അവസരം ഞാൻ മുതലാക്കി. നമ്മൾ ബന്ധപ്പെടുന്ന ദൃശ്യം ഞാൻ മൊബൈലിലെടുത്തതോടെ എൻ്റെ കണക്കുകൾ ശരിയായി. പിന്നീട് ചേച്ചി എന്നെ പലതവണ വിളിച്ചപ്പോഴും ഞാനതാ ഒഴിവായത്. ഇത് ഞാൻ നെറ്റിൽ കൊടുത്താൽ എനിക്ക് 3 ലക്ഷം വേണമെങ്കിലും സമ്പാദിക്കാം. പക്ഷേ ഞാനത് ആഗ്രഹിക്കുന്നില്ല. എപ്പോഴോ എങ്ങനെയോ അറിയാതെ ഞാൻ ചേച്ചിയെ സ്നേഹിച്ചുപോയി. ഒരു തിരുമലയ്ക്ക് മാത്രമേ എനിക്ക് ഈ പൈസ ആവശ്യമുള്ളൂ. ഇനി ചേച്ചി തീരുമാനിക്കേ എന്ത് വേണമെന്ന്. എൻ്റെ അത്രയും പൈസയൊന്നുമില്ല. ഇതെൻ്റെ ആഭരണങ്ങളാ. ഇത് പണയം വെച്ച് അനിയൻ്റെ കാര്യങ്ങൾ നടത്ത്. പക്ഷേ താമസിയാതെ തിരിച്ചു തരണം. താങ്ക്സ് ചേച്ചി. ഇനി ഇത് ചേച്ചി എന്നോട് ഡിലീറ്റ് ചെയ്തോ. ശരി ചേച്ചി, വരട്ടെ. ഡാ, നിന്റെ മറ്റോളാ. ഹലോ. എടാ, സലാമൊക്കെ 3-ാം തീയതി എത്തും. അതിനു മുമ്പ് എന്റെ ആഭരണങ്ങൾ എടുത്തു തരണം. സാരമില്ല ചേച്ചി, ഞാൻ 2-ാം തീയതിക്ക് മുമ്പ് എടുത്തു തരാം. എടാ, എന്നെ വെട്ടിലാക്കരുത് കേട്ടോ. ഇല്ല ചേച്ചി, ആപത്ഘട്ടത്തിൽ എന്നെ സഹായിച്ച ചേച്ചി ഞാൻ ചതിക്കോ. 2-ാം തീയതി ഞാൻ അവിടെ എത്തിയിരിക്കും. ആ ഫോൺ ഓഫ് ചെയ്തേരേ. ഇത് ഓൺ ചെയ്യേ വേണ്ട. ഹലോ. ഹാ, നിന്റെ മിമിക്രി കാണിക്കൽ ഇതൊരു നിർത്തിയില്ലല്ലേ. സോറി, റോങ് നമ്പറാ. എപ്പോ വിളിച്ചാലും ഇങ്ങനെ പറഞ്ഞവനാണ് നിന്റെ തുടക്കം. ഇനിയെങ്കിലും ആ നമ്പർ ഒന്ന് മാറ്റിപ്പിടി. മര്യാദയ്ക്ക് സംസാരിച്ചാൽ നിന്നോടൊരു വിശേഷം പറയാം. ഹലോ മിസ്റ്റർ, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. അയ്യോ, ഇത് ശരിക്കും റോങ് നമ്പറാ. 9895444666 അല്ലേ? അതെന്റെ കൂട്ടുകാരൻ രാഹുലിന്റെ നമ്പറായിരുന്നു. അതേ നമ്പറിലേക്ക് തന്നെയാണ് നിങ്ങളെ വിളിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് എന്റെ നമ്പറാ. സോറി, ഞാൻ UKയിലായിരുന്നു, ഇന്നലെ എത്തിയതേ ഉള്ളൂ. അവൻ നമ്പർ ചേഞ്ച് ചെയ്ത കാര്യം ഞാൻ അറിഞ്ഞില്ല. അതിനെന്താ, ഇത് എല്ലാവർക്കും സംഭവിക്കാറുള്ളതല്ലേ. അതെ, എന്നാലും ചിലപ്പോ ഓർക്കാപ്പുറത്ത് തെറിയേട്ടാലോ. അങ്ങനെ വല്ലപ്പോഴും കേട്ടിട്ടുണ്ടോ? ഒറ്റ തവണ റെയിൽവേ എൻക്വയറിയിലേക്കാ വിളിച്ചത്. കിട്ടിയത് വല്യമ്മമ്മക്ക് പുളിച്ച തെറി പെമ്പിളിലെ ശല്യപ്പെടുത്തണോന്ന് ചോദിച്ചോട്ട്. ആളൊരു രസികനാണല്ലോ. ഹേ, ഞാൻ രസവും സാമ്പാറൊന്നും കഴിക്കാറില്ല, നല്ല ശുദ്ധ നോൺ വെജാ. ആ പിന്നെ, ഇത്രയും നേരം താങ്കളുടെ വിലപ്പെട്ട സമയം കളഞ്ഞതിന് മാപ്പ്. ഓക്കെ, ബൈ, ടേക്ക് കെയർ. സപാഷ്. ഹലോ. ഇപ്പൊ ഞാൻ അറിഞ്ഞോണ്ട് വിളിച്ചതാ കേട്ടോ. എന്തിന്? വെറുതെ ആ ശബ്ദമൊന്ന് കേൾക്കാൻ വേണ്ടിട്ടായിരുന്നു. അതിനത്ര നല്ലതൊന്നും അല്ലല്ലോ എന്റെ ശബ്ദം. അത് കേൾക്കുന്നവരല്ലേ തീരുമാനിക്കാ. ചുമ്മാ ആക്കല്ലേ. ഹേ, ആക്കിയതൊന്നുമല്ല. ആട്ടെ, പാട്ട് പാടാറുണ്ടോ?
അയ്യോ ഇല്ലേ, കുളിമുറിയിൽ നിന്ന് പാടാറുണ്ട്. എന്റെ ഈശ്വരാ. എന്താ ഈശ്വരനെ വിളിച്ചത്? അല്ല, ആ പാട്ട് കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ചെവരുകളുടെ ഓരോ ഭാഗ്യേ. എന്തായാലും ഫോൺ ഞാൻ തൽക്കാലം കട്ട് ചെയ്യുക. എന്തിനാണെന്നറിയോ? എന്തിന്? അതെ, ആ രംഗം ഒന്ന് വിവാഹനം ചെയ്ത് മലർന്നു കിടന്ന് ഉറങ്ങാൻ വേണ്ടിയാ. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഇത്ര പെട്ടെന്ന് ചായ ആയോ? ചായ ഞാൻ എപ്പോഴും ഫ്ലാസ്ക് കരുതി വെക്കാറുണ്ട്. ഓ, താങ്ക് യു. വെൽക്കം. ജാക്കി എന്താ അങ്ങനത്തെ ഒരു പേര്? ഹോ, അതോ, എന്റെ അച്ഛൻ ജാക്കി ജാന്റെ വലിയൊരു ഫാനായിരുന്നു. പേര് അതൊക്കെ ഇട്ടെങ്കിലും അച്ഛൻ എന്നെ തന്റെ സ്വന്തം പേര് ചേർത്താ വിളിക്കാറ്. എന്തോന്ന്? കഴിവേരയുടെ മോനെന്ന്. അവന്റെ പേരൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു? അച്ഛൻ മരിച്ചു, അമ്മ ചേട്ടന്റെ കൂടെ. എന്തായാലും പരിചയപ്പെട്ടല്ലോ, കല്യാണത്തിന് വിളിക്കണം കേട്ടോ. മോന്റെ ആഗ്രഹം നടക്കില്ല കുട്ടാ, എന്റെ കല്യാണം കഴിഞ്ഞതാ. കല്യാണപ്രായമായോ? ചുമ്മാ പതപ്പിക്കല്ലേ, വാചകടിക്കാരനാണെന്ന് മനസ്സിലായി. എന്തോ ആകട്ടെ, ഞാൻ ഒരു ബഹുമാനത്തിന് ചേച്ചി എന്ന് വിളിക്കോളൂ. ചേച്ചി. എന്തോ? ആ, എന്താ മുന്നറിയിപ്പില്ലാതെ? ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. എനിക്കാണോ? ഞാനല്ലേ തരേണ്ടത്. എനിവേ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു. ആ, വരുന്ന ചേച്ചി, ബാ അകത്തേക്ക് ഇരിക്കാം. അയ്യോ, കേറാൻ സമയമില്ല, അവിടെ കൂട്ടുകാർക്ക് പാർട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ പാർട്ടിക്ക് ഞാൻ വേണ്ടി? ഇത് ആണുങ്ങൾ മാത്രമുള്ള പാർട്ടിയാ. ഓ, അങ്ങനെയാ. പൂസായി വല്ലടത്തും വീഴാൻ നോക്കണേ. ഹേ, എന്റെ കപ്പാസിറ്റിയെ പറ്റി ചേച്ചിക്ക് അറിയാൻ പാടില്ല. ഓക്കെ, ബൈ. ഓക്കെ, ബൈ. കുട്ടിക്കാലം തൊട്ടേ മുട്ട എനിക്കൊരു വലിയ വീക്ക്നെസ്സാ. ഓംലേറ്റ് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞ് ഞാൻ അമ്മയോട് എപ്പോഴും വഴക്കിടുമായിരുന്നു. ഇങ്ങനെ വാ, ഞാൻ ഉണ്ടാക്കി തരാം ഓംലേറ്റ്. പച്ചമുട്ടയും കുടിക്കും കേട്ടോ. ഓക്കെ, അതും തരാം. എങ്കി എപ്പോ എത്തിയും ചോദിച്ചാ മതി. എന്തോ? സോറി. സുജന പചനയോ സഹജ ചരണമോ
കാലങ്ങളായി ചൊല്ലും തുടർ ഗീതമോ ആമോദപ്പും തേൻമഴയാട ആട്ടം പാട്ടും പഹുചോറാട താമര മലർനെഞ്ചം പഞ്ചപാട നെയ്ത മഞ്ചം ഇത് ആണിൻ്റെ പെണ്ണിൻ്റെ ലോകമാണട. ഹലോ, എന്താ വീട്ടിലാണോ? അത് എന്താ പറ്റിയത്? ശബ്ദത്തിലാകെ ഒരു മൂഡ് ഓഫ്. ഇനി എബ്രോഡിൽ പോകുന്നില്ല. ഒരു വർക്ക്ഷോപ്പ് തുടങ്ങാൻ തീരുമാനിച്ചു. അതിനുള്ള രൂപയും കരുതി വെച്ചതായിരുന്നു. കൂടെ സ്ഥലവും കണ്ടുവച്ചു. പക്ഷേ പറയടാ, എന്നോട് പറയാൻ പറ്റാത്ത കാര്യമാണോ? ഒരു ഫ്രണ്ടിന്റെ പെങ്ങടെ കല്യാണത്തിന് വേണ്ടി ഞാൻ ആ ക്യാഷ് മറിച്ചു. പറ. എന്താ നിർത്തിക്കളഞ്ഞത്? ഇപ്പൊ ആ ബിൽഡിംഗ് ഓണർ വിളിച്ചു പറയുന്നു നാളെ വൈകുന്നേരത്തിന് മുമ്പ് ക്യാഷ് കൊടുത്തിട്ടെങ്കിൽ ആ ബിൽഡിംഗ് വേറൊരാൾക്ക് കൊടുക്കുമെന്ന്. കൂട്ടുകാരനോട് വിവരം പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷേ അവന്റെ ലോൺ പാസ്സാവാൻ 15 ദിവസം എടുക്കും. എനിക്കത് വിധിച്ചിട്ടുണ്ടാവൂല. ഇതിനൊക്കെ ഇങ്ങനെ അങ്ങ് തളർന്നാലോ? ഏതായാലും 15 ദിവസത്തിനുള്ളിൽ ലോൺ കിട്ടില്ലേ? തൽക്കാലം ഞാൻ പൈസ തരാം. വീട് പണിക്ക് കോൺട്രാക്ടൊക്കെ കൊടുക്കാനുള്ളതാ. സാരില്ല, ലോൺ കിട്ടുമ്പോ കൊടുക്കാലോ. താങ്ക് യു ചേച്ചി, താങ്ക് യു. ഐ ലവ് യു സോ മച്ച്. ചേച്ചി എന്താ ഇവിടേക്ക് വരാൻ പറഞ്ഞത്? അതും മേസ്തിരി മണിക്കാരും അപ്പുറത്തുണ്ട്. ഓ, ഇതാ കോൺട്രാക്ടർക്ക് കൊടുക്കാൻ ബാങ്കിൽ നിന്ന് എടുത്തു വെച്ചിരുന്നതാ. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ചേച്ചി, ചേച്ചിക്ക് ഒരു പേടിയുണ്ട്, ഞാനിത് മിസ്യൂസ് ചെയ്യുമെന്ന്. കഷ്ടം. ഇതാ ചേച്ചി എന്നെ ഡിലീറ്റ് ചെയ്തോളൂ. ഒടുവിൽ ഞാൻ മാത്രം ബാക്കിയായി. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം പാർക്കിൽ വെച്ച് ഒരിക്കലും ഞങ്ങൾ സങ്കല്പിച്ചിട്ടില്ലാത്ത ഒരതിഥി ഞങ്ങളുടെ പ്രശ്നത്തിലേക്ക് മുന്നറിയിപ്പില്ലാതെ കടന്നു. ഞാനിപ്പോ വരാം. എന്താ പ്രശ്നം? ആ നായിന്റെ മകൻ കുറെ നേരമായി കണ്ണും കലാശം കാട്ടുന്നു. അവനിട്ട് രണ്ടെണ്ണം കൊടുത്തിട്ട് വരാം. ടാടാ, നില്ലു നില്ലു. ഭരതേട്ടന്റെ ചികിത്സയ്ക്കുള്ള പൈസയുടെ പകുതിയിലധികവും ഞങ്ങൾ സമ്പാദിച്ചു കഴിഞ്ഞു. പക്ഷെ നീയോ? അന്നാ വിദ്യാനായർ നിന്നെ വന്ന് മുട്ടിയപ്പോ നീ ഒഴിഞ്ഞു മാറി. അത് ഞങ്ങളെല്ലാരും ശ്രദ്ധിച്ചതാ. ഇവന് നിമിഷയെ വഞ്ചിക്കാനാവില്ല, അതാ അവന്റെ പ്രശ്നം. ഡാ, ദേഹത്തൊരാൾ കൈവച്ചാൽ അപ്പം മുഷ്ടി ചുരുട്ടും നിന്റെ സ്വഭാവമുണ്ടല്ലോ, അത് മാറ്റി തന്ത്രപൂർവ്വം അയാളെ ട്രാപ്പിലാക്കി അയാളുടെ വീടി എടുക്കുക. ബാക്കി നമുക്കറിയാലോ. എടാ, ഞാനോ? നീ ധൈര്യല്ലേ, ഞങ്ങളൊക്കെ ഇവിടെ. പക്ഷെ എങ്ങനെയാടാ? എടാ, പബ്ലിക് ടോയ്ലറ്റിലും ട്രെയിനിലും പാർക്കിലും ഒക്കെ നമ്മളൊന്നും മുട്ടുന്ന പലരെയും നീ ശ്രദ്ധിച്ചിട്ടില്ലേ? അതിലാരുടെയെങ്കിലും ചലനങ്ങൾ നീ ഒന്ന് ഓർക്ക്. എന്നിട്ടതുപോലെ ശ്രമിക്കടാ കുട്ട. എങ്കിച്ചല്ലടാ മോനെ. അതിന്റെ ആവശ്യമില്ല. ഈ ലോകത്ത് പല പുരുഷന്മാർക്കും ഇമ്മാതിരി അസുഖമുള്ളതാ. ഇതാരും പുറത്തു പറയാൻ ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് നമ്മൾ എത്ര ബ്ലാക്ക് മെയിൽ ചെയ്താലും ഇയാൾ ഇത് പുറത്തു പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് ധൈര്യമായി നീ നിന്റെ നമ്പർ തന്നെ കൊടുത്തോ. ശരിയാ, വാ. ഉണ്ടോ? ഉണ്ടല്ലോ മോനിങ് അടുത്തിരിക്ക്. ഒന്ന് മതിയോ? സമയത്ത് ഒന്നല്ല പറ്റൂ. ഒന്നെങ്കി ഒന്ന് അതങ്ങ് ആസ്വദിച്ചു വരിക്കണം.
ചേട്ടന്റെ പേരെന്താ? ചേട്ടനല്ലട കൂട്ട, ഇക്ക നിസാർ. നിസാർ പേട്ടെന്ന് പറയും. മോഹന്റെ വീട്ടിലെ ആരൊക്കെയുണ്ട്? എനിക്ക് ആരുമില്ലക്ക, ഞാനൊരു എത്തീമ. കണ്ടിട്ടങ്ങനെ തോന്നില്ലടാ. ഈ പാൻസ് ഷർട്ടൊക്കെ ഇക്കാനെ പോലെ സ്നേഹമുള്ളവർ എനിക്ക് വാങ്ങി തരുന്ന. ഈ ഫോണും ഉണ്ടോ? ഇതിവിടുത്തെ മുനിസിപ്പൽ കൗൺസിൽ എനിക്ക് സമ്മാനമായി തന്ന. ആഹാ, അപ്പൊ മിടുക്കനാണല്ലോ. മോനെ ഇക്കാക്ക് പെരുത്തിഷ്ടായി. മോന് ഇക്കാനെ ഇഷ്ടമായോ പറയടാ. പൊട്ടിക്കൊഴുവരുടെ. എടാ അങ്ങനെ വീണെന്ന് തോന്നുന്നറ. പക്ഷേ അയാൾ ഇച്ചിരി ഓറാവുന്നുണ്ട് കേട്ടോ. ഇനി അവന്റെ ഇടയിൽ നമുക്കിട്ട് കിട്ടോ? മോനെ ഇക്കട ഫോണിലേക്കൊന്ന് നമ്പർ ചെയ്യടാ കൂട്ടാ. 9447 111 333 5 333 5. നീ ഒന്ന് അവനെ റിങ്ങിയത്. ആ ഹലോ, ഇതാ വരുന്നു. മോനെ ഇക്കാക്ക് ശരിക്കൊന്ന് കാണണം. അതിനെന്തേക്ക, ഇനി സമയമുണ്ടല്ലോ. അയാളിവിനെയും കൊണ്ട് എടുക്കണോ? അതിനെന്താ, അയാൾ നിന്നെ ഫോണിൽ കൂടെ എന്ത് ചെയ്യാനാ? ഡയറക്റ്റ് എടുക്കണ. നിസാർ കയടാ. മറന്നൂന്ന് വിചാരിച്ചു. അങ്ങനെ മോനെ മറക്കാൻ ഇക്കാക്ക് പറ്റൂടാ. ഇക്കാക്ക് മോനെ ഒരുപാട് ഇഷ്ടമായി. ഇക്കാക്ക് മോനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ കൊതിയാവുന്നടാ. ആട്ടെ, മോനെ അങ്ങനെ ആരെങ്കിലും കെട്ടിപ്പിടിച്ച് കിടന്നിട്ടുണ്ടോ? അതെ, പള്ളിയിലെ കപ്പ്യാരാണെന്ന് പറ. കപ്പ്യാരല്ലടാ നല്ലത്, അച്ഛനാ. അത് തന്നെ എന്റെ അമ്മാവന്റെ മോനാന്ന് പറയടാ. നിന്റെ അനുഭവം എനിക്കില്ലടാ തണ്ടി. എന്റെ സ്കൂളിലെ ഡ്രിൽ മാഷ. എന്നിട്ട് പറയടാ കൂട്ടാ. ഇക്കാനെ കെട്ടിപ്പിടിച്ചു കൊടുക്കുമ്പോ പറയാ. എങ്കിൽ വാടാ കൂട്ടാ, ഇക്കാൻ നിന്നെ കാത്തിരിക്കുക. പോയാലോ, ഞാൻ അർജന്റ് സ്ഥലം വരെ. അങ്ങനെ പറയലടാ, വാടാ. സോ ഇന്ന് പട്ടിണിയായി. ലൗഡ് സ്പീക്കർ ഇടണേ. എടാ മോനെ, നിസർക്കേടാ കുട്ട. ആ പറയക്ക. മോനെന്താ ഇങ്ങോട്ട് വരാത്തത്? ഇക്കാക്ക് കൊതിയായിട്ടല്ലേടാ കുട്ട. വരായക്ക. ഇപ്പൊ മോൻ എവിടെയാ? ഞാന് ഒരു ചായക്കടയില് പാലുമേളം കുടിച്ചോണ്ടിരിക്കുക. എടാ കുട്ട, എടാ ഇക്കാനോർത്ത് എരിവുള്ളൂന്ന് കഴിക്കരുത് കേട്ടോ. മോനിക്ക് പോര്. നല്ല ആപ്പിൾ ജ്യൂസോ മുസാമ്പിയോ പൈനാപ്പിളോ മുന്തിരിയോ എന്താണെന്ന് വെച്ചാൽ മോൻ ഇഷ്ടമുള്ള ഉണ്ടാക്കി തരാം. മോന് എപ്പോഴാ വരിക? ഞാൻ വരാക്ക. ഓക്കേടാ കുട്ട. ചെല്ലു മോനെ, ചെന്ന് ഇക്കര ജ്യൂസ് കുടിച്ചിട്ട് വാടാ. നിന്റെ അച്ഛൻ ഫ്രീ അല്ലേ, അങ്ങേരെ വിട്ടാ മതി. അത് ശരിയാണല്ലോ, ആ ഫോണും തന്നെ. അയ്യോടാ, അച്ഛന് ഷുഗർ അല്ലേ. പൊന്നുമ്മ ഒറ്റക്ക് പോയി കുടിച്ചാ മതി കേട്ടാ. വാടാ കുട്ട. എടാ എന്തൊരു മണവാടാ ഇത്. എവിടെന്നാണ് ഈ സ്പ്രേ വാങ്ങിയത് പറയടാ കൂട്ട. കൂട്ടുകാരന്റെ മാമ ഗൾഫിൽ നിന്ന് വന്നപ്പോ തന്ന. വെരി ഗുഡ്. ഇരിക്കടാ ഇരിക്ക. മോൻ വരാതെ ഇക്കാക്ക് എന്ത് വിഷമായിരുന്നറിയോ? മോൻ എവിടെ ആയിരുന്നു? അത് ഓരോരോ പണിയല്ലേ ജീവിക്കണ്ട. മോന് ജീവിക്കാനുള്ള വഴി അറിയാവുന്ന ഇക്കാക്കറിയാം. വിട്ടുക്കൻ വിട്ടുക്കൻ. അല്ല മോനെ,
എന്തിനാണ് ഇതൊക്കെ ഇട്ടിരിക്കുന്നത്? മോന്റെ ശരീരം ഇക്ക ഒന്ന് കാണട്ടെ. ആദ്യം ഇക്കാണ് ശരീരം, അത് കഴിഞ്ഞിട്ട് എന്റേത്. അത്രേ ഉള്ളൂ വീട്ടുക്കൻ, എനിക്കും അതാ ഇഷ്ടം. മുഴുവൻ ഞാൻ അഴിക്കും. അഴിച്ചോ. ഇതെന്താ ഇവൻ ഈ ടൈമിൽ മിസ് കോടിച്ച്? ഹലോ, ഏ എന്ത് ഈ സമയം നോക്കി ആരൊക്കെയുണ്ടായിരുന്നു? ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ? ഷോ പ്ലീസ്, എന്താ ചെയ്യപ്പോ? ഇതാ ഞാനിപ്പോ വരാം. മതിയടാ, ഫോൺ കട്ടി. ആണോ? ഇപ്പോഴാരാ? ബ്ലഡ് വല്ലതും വേണ്ടി വരും. അപ്പം അവരെ വിളിച്ച് അറേഞ്ച് ചെയ്യ്. സ്വർഗം ഏതാ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? ഓരോരുത്തര് ആണോ? ആ എന്റേതും പറ്റും. സോറി അക്ക, എന്റെ കൂട്ടുകാരൻ ഒരു ആക്സിഡന്റ് പറ്റി, എനിക്ക് അർജന്റായിട്ട് പോകണം, കുറച്ച് സീരിയസ് ആ. ഇതാ ഞാൻ എത്തി. പോവാൻ പറ. ഞാൻ പിന്നെ വരേക്ക. വിടുക്ക മോനെ, ഒരു പത്ത് മിനിറ്റ് ഇരുന്ന്. അല്ലേ, ഞാൻ പോയിട്ട് പിന്നെ വരാം. ഇപ്പം പറ്റില്ല, ഞാൻ ചെന്നാലേ ശരിയാവുള്ളൂ. ഒരു അഞ്ച് മിനിറ്റ്. എന്തൊക്കെ ഇക്ക വിടുക്ക പോ. മോനെ പ്ലീസ്, രണ്ട് മിനിറ്റ്, രണ്ടേ രണ്ട് മിനിറ്റ് മതിടാ. പോട്ടെ പ്ലീസ്, പ്ലീസ് പോയിക്കോ. പോയി വെറുതെ ആയി. കെട്ടിപ്പിടി കെട്ടിപ്പിടിയുടെ കണ്ണാണി. ഈ സമയത്ത് ആരത് മനുഷ്യനെ. മോനെ കൂട്ടാ. ആ ഇക്ക. മോനിപ്പോ എവിടെയാ? ഞാനിവിടെ ഒക്കെ തന്നെ ഉണ്ട് ഇക്ക. ഇപ്പൊ വന്നാലേ എറോട്ടിക്ക കമ്പനിയുടെ നല്ലൊരു സൂപ്പർ കാസറ്റ് കാണാം. ആരും അറിയണ്ട, ചെക്കന്മാര് തമ്മിലുള്ളതാ. ആ അതൊക്കെ എന്തിനക്ക? അതിലും സൂപ്പർ സാധനം ഞാൻ ഒരെണ്ണം ഇക്കായി കഴിച്ചിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്ക്. അതെന്താടാ കുട്ടാ? ഏ ഇവന്റെ ഒരു കാര്യം. റബ്ബില്ലാലമീനായ തമ്പുരാനെ പടച്ചവനെ എന്തായി കാണുന്നത്? എടാ ഇജ്ജ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നേ? അതൊക്കെ രസല്ലേക്ക, എനിക്ക് ഇക്കാനെ കാണണം തോന്നുമ്പോ അത് കണ്ടോണ്ടിരിക്കാലോ. എടാ മറ്റുള്ളവർ കാണില്ലേ ഇത്? ആരും കാണില്ല കുട്ടാ. കണ്ട ഇക്കാടെ ഇമേജ് പോകല്ലേ. ഇനി അഞ്ചു പൈസ തരുന്നേടെ നായിന്റെ മോനെ. ഇക്കാടെ ഭാര്യ എന്നാ വരുന്നേ? അത് അത് എന്തിനാണ് അറിയുന്നത്? ഇക്കായ്ക്ക് എന്നെ പോലുള്ള പയ്യന്മാരല്ല ആവശ്യം, എനിക്ക് നേരെ തിരിച്ചാ. ആ പാവത്തിന്റെ പട്ടിണി മാറ്റാൻ എന്നെ പോലുള്ള മിടുക്കന്മാരല്ല നല്ലത്. അതുമല്ല, എനിക്ക് പൈസ ആവശ്യം വരുമ്പോ ഞാൻ പിന്നെ ഇക്കാനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്തോട് ചോദിച്ചാ പോരെ, ഇത്ത എനിക്ക് വാരിക്കോരി തന്നോളും. ഞാൻ ഒരു ഉമ്മരട്ടെ. മനുഷ്യവംശം ഉണ്ടായ കാലം തൊട്ടേ പുരുഷന്മാര് നിലനിന്നു പോരുന്നതാണ് ഹോമോസെക്സ്. പക്ഷെ അത് മൂടിവെക്കാനേ എല്ലാരും ശ്രമിച്ചിട്ടുള്ളൂ. ആ തിരിച്ചറിവ് കാരണം ആ വൃത്തിയേട്ടവന് സ്വന്തം നമ്പർ ഞാൻ കൊടുത്തുപോയി. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരുമായിരുന്നില്ല. മറിച്ചായിരുന്നെങ്കിൽ? ഒരു സംശയമില്ല സാറേ, ഭരതേട്ടനുള്ള ചികിത്സയ്ക്കുള്ള സമ്പൂർണ്ണ പൈസയും ഞങ്ങൾ ഉണ്ടാക്കുമായിരുന്നു.
അതിനു പറ്റിയ പിഴച്ച സ്ത്രീകൾ ഇഷ്ടം പോലെയുണ്ട് നമ്മുടെ നാട്ടിൽ. നീ പറഞ്ഞതെല്ലാം ഞങ്ങൾ കേട്ടു. ഇനി ആ സത്യം കൂടി തുറന്നു പറ. എങ്ങനെയാ ആശക്കുട്ടി മരിച്ചത്? ഞങ്ങൾക്കറിയില്ല സർ. ആരെയും കൊല്ലാൻ ഞങ്ങളെ കൊണ്ടാവില്ല. ഒരു തവണ ഒരു സ്ത്രീയുടെ കിടപ്പറയിൽ പോയാൽ രണ്ടാമൂഴത്തെ കുറിച്ച് പോലും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. മേരി ജോസഫ് ഫോണിൽ വിളിച്ച് നിർബന്ധിച്ച് മടുത്തപ്പോ അഭയനോട് ഒരു തവണ കൂടി അവിടെ പോയിക്കൊള്ളാൻ ഞാനാ പറഞ്ഞത്. പക്ഷേ അന്ന് രാത്രി അവിടെ എന്താ സംഭവിച്ചെന്ന് സാർ അറിയണം. അമ്മ അമ്മ, ആ ടിവിയിലെ ഭൂതവനെ പിടിക്കാൻ വന്നു. അമ്മ അമ്മ അതിനുശേഷം അത് ഞങ്ങൾക്കെങ്ങനെ പറയാൻ കഴിയും? ആ ചുറ്റുവട്ടത്തുള്ള സകല കൗമാരപ്രായക്കാരും പയറ്റുപടിക്കുന്ന കളരിയാണ് അവിടം. അഭയനെ വിളിച്ചു വരുത്തിയതുപോലെ വേറെ ആരെയൊക്കെ മേരി ജോസഫ് അന്ന് രാത്രി വിളിച്ചു വരുത്തിയെന്ന് മേരി ജോസഫിന് മാത്രമേ പറയാൻ കഴിയൂ. ജാക്കി ഓടിപ്പോയതിനു ശേഷം പിന്നെ എന്താണ് ഉണ്ടായത് പറഞ്ഞോളൂ. അത് എഴുന്നേൽക്കടി സാറേ. എന്റെ ഭാര്യയും മകളെ ഞാൻ ജീവനേക്കാളേറെ സ്നേഹിച്ചതാ. രാപ്പകലില്ലാതെ മരുഭൂമിയിൽ കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ഈ വീടും പറമ്പ് ഇവളുടെ പേരിൽ വാങ്ങിയത്. എന്നിട്ട് എന്നെ വിഡ്ഢിയാക്കിക്കൊണ്ട് കണ്ട ചെറുക്കന്മാരെയൊക്കെ ഈ വീട്ടിൽ വിളിച്ചു കയറ്റിയത്. ഒടുവിൽ എന്റെ മോളെയും എന്റെ മോളെ ഒന്ന് സാർ. ഞാനിനി എന്തിനാ സാർ ജീവിക്കുന്നത്? കൊലപാതകം ചെയ്ത് ഞങ്ങളെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു. ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെട്ട പുരുഷനോ സ്ത്രീകളോ ഞങ്ങൾക്കെതിരെ റിട്ടേൺ കംപ്ലൈന്റ് വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സാർ നിയമത്തിന്റെ മുന്നിൽ ഞങ്ങൾ കുറ്റവാളികളാവുന്നത്? അത് കോടതി തീരുമാനിച്ചോളും. കോടതിയെ സഹായിക്കാൻ പിന്നെ ഇവിടെ സൈബർ സെല്ലും ഉണ്ടല്ലോ. എങ്കിൽ കഴിഞ്ഞ 3 മാസത്തെ ഞങ്ങളുടെയും ആ സ്ത്രീകളുടെയും ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും പരിശോധിച്ചാൽ മതി. അവരാണ് ഞങ്ങൾ സെക്സ് വാർത്തകൾ പറയാൻ പ്രേരിപ്പിച്ചത്. അത് തെളിഞ്ഞോളൂ. അവർ ക്ഷണിച്ചിട്ടാണ് ഞങ്ങൾ അവരുടെ കിടപ്പറയിൽ കയറിയതെന്നും തെളിയും. എന്നിട്ട് അവർ നിരപരാധികളും ഞങ്ങൾ അപരാധികളും, ഇതെന്ത് ന്യായമാണ് സാർ? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു പെണ്ണ് ഓടി നടന്ന് പരിചരിച്ച് ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ട് ഒടുവിൽ അവൾ പിടിക്കപ്പെട്ടാൽ അവളുടെ സമ്മതത്തോടെ അവൾക്ക് കാശും സുഖവും നൽകിയവരൊക്കെ അവളെ പീഡിപ്പിച്ചവരും കുറ്റവാളികളുമായി മാറുന്നു. അതെങ്ങനെയാണ് സാർ? അങ്ങനെയുള്ളൊരു രാജ്യത്ത് ജീവിക്കുന്ന ബലിയാടുകളായ പുരുഷന്മാരല്ലേ സാർ ഞങ്ങൾ? അതുകൊണ്ട് മാത്രം നിങ്ങൾക്കിപ്പോൾ ഞങ്ങൾ എന്തും ചെയ്യാം. പടുവേശ്യാവൃത്തി നടത്തിയ പെണ്ണുങ്ങൾക്കൊക്കെ നിങ്ങൾ പോലീസും കോടതി സർക്കാരും സംരക്ഷണം നൽകും. ഞങ്ങൾ പുരുഷന്മാർക്കോ? അവരാത്മഹത്യ ചെയ്തോളണം. കുടുംബാംഗങ്ങൾ സമൂഹത്തിൽ തലകുനിച്ച് നടക്കുകയും ചെയ്യണം. സ്റ്റോപ്പ് ഇറ്റ്. എന്താ സാർ സത്യം പറയുമ്പോ പൊള്ളിയോ? കോടതിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. ഹലോ, അതെയോ? എപ്പോ? ഓഹോ സാർ. കൃഷ്ണേട്ടാ, നമുക്ക് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ മാരേജ് നടത്തണം. എന്താ കൃഷ്ണേട്ടാ ചിരിക്കുന്നത്? അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരു പെണ്ണല്ലേ നീ?
നീയും ഭരതനും തമ്മിൽ നിയമപരമായി ഡൈവോഴ്സ് ചെയ്തിട്ടുണ്ടോ? പിന്നെ എങ്ങനെ നമുക്ക് വിവാഹം കഴിക്കാൻ സാധിക്കും? എന്നാ അമ്പലത്തിൽ വെച്ച് താലികെട്ടെങ്കിലും ചെയ്യാലോ. എന്നിട്ട് എത്രയും വേഗം ഈ വാടക വീട്ടിൽ നിന്ന് മാറണം. എത്ര ദിവസമായി ഞാൻ പറയുന്നു, പൈസ തികയില്ലെങ്കിൽ എന്താ എന്റെ ആഭരണങ്ങൾ വിൽക്കാലോ? അതൊക്കെ ഞാൻ വിറ്റു, എനിക്ക് കുറച്ച് കടങ്ങളുണ്ടായിരുന്നു. ആ പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, എന്റെ വീട്ടുകാർ എനിക്ക് വേറെ വിവാഹം ആലോചിക്കുന്നുണ്ട്. ഇനി കൃഷ്ണന് വേറെ വിവാഹോ? പിന്നെ സ്വന്തമെന്ന് പറയാൻ എനിക്കും വേണ്ടേ ഒരു ഭാര്യയും കുഞ്ഞും ഒക്കെ? അപ്പൊ ഞാനും എന്റെ മോളും കൃഷ്ണന് സ്വന്തമല്ലേ? അതെങ്ങനെ സ്വന്തമാവും? എന്നേക്കാൾ സുന്ദരനായ ഒരുത്തം വന്ന് വിളിച്ചാൽ നീ പോകില്ലെന്ന് എന്താ ഇത്ര ഉറപ്പ്? നാളെ എന്റെ വിവാഹമാണ്, ഞാൻ പോകുന്നു. രാവിലെ വീട്ടുടമ്പ് വരും. ഈ വീട് മറ്റാർക്കോ വിറ്റ് കഴിഞ്ഞു. കൃഷ്ണ. കണ്ടില്ല സാർ, സ്വന്തം ജീവനേക്കാളേറെ തന്റെ ഭാര്യയെ സ്നേഹിച്ചവനായിരുന്നു എന്റെ ഏട്ടൻ. ആ ഏട്ടനെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് ആയിടെ പരിചയപ്പെട്ട ഏതൊരുത്തിന്റെ കൂടെ ഏട്ടത്തി ഇറങ്ങിപ്പോയി. എന്നിട്ട് അവന് നേടിയതോ? ഭർത്താവിനെയും കുടുംബത്തെയും അവഗണിച്ച് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഏതെങ്കിലും ഒരു സ്ത്രീക്ക് പിന്നീടുള്ള ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സുരക്ഷിതത്വവും കിട്ടിയിട്ടുണ്ടോ? എന്നിട്ട് ഇവറ്റവളൊന്നും പഠിക്കുന്നില്ല. പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചാ സാർ ഞങ്ങൾ. അതിന്റെ പേരിൽ തൂക്കുകയർ കിട്ടിയാലും ഞങ്ങൾ അത് സ്വീകരിക്കും സാർ. ഞങ്ങൾ കുറ്റവാളികളാണെന്ന് കോടതി കണ്ടെത്തുകയാണെങ്കിൽ സ്വന്തം ഭർത്താവിനെയും മക്കളെയും വഞ്ചിച്ച് ഫോണിലൂടെ പരിചയപ്പെടുന്ന ചെറുപ്പക്കാരെ കിടപ്പുറയിൽ വിളിച്ചു കയറ്റുന്ന ഈ സ്ത്രീകളെയും കുറ്റവാളികളായി കണക്കാക്കണം. ഞങ്ങൾക്ക് നൽകുന്ന അതേ ശിക്ഷ തന്നെ അവർക്ക് നൽകണം. അതിന് യോജിച്ച നിയമവ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടനയിലോ പീനൽ കോഡിലോ ഇല്ലെങ്കിൽ എഴുതി ചേർക്കണം സാർ. അമ്മിഞ്ഞപ്പാലിന്റെ ഗന്ധം മാറത്തൊരുണ്ണിക്കുമാരനു വേണത്രേ. ഇമ്മിണിപ്പോന്നൊരു പെണ്ണിനെ ഓടുന്ന വണ്ടിയിലായാലും ആവാത്രേ. മാളോരെ നിങ്ങളറിഞ്ഞോ വർത്താനം, നാട്ടിലെ വരും കൂട്ടം സല്ലേ ഒരു കുഞ്ഞിന്റെ മോഹല്ലേ. അപ്പ കമ്പിയായാലും കമ്പി പാരിയായാലും രണ്ട് തല്ലേകയാൽ തീരൂത്രേ. പിഞ്ചു മനസ്സല്ലേ ഒരു കുഞ്ഞിന്റെ മോഹല്ലേ. അപ്പ കമ്പിയായാലും കമ്പി പാരിയായാലും രണ്ട് തല്ലേകയാൽ തീരൂത്രേ. ഇനി ചെന്നോട്ടെ ഉലകങ്ങൾ കൊണ്ടോട്ടെ, പല ഒരു വെന്നോട്ടെ ധൈര്യ നിയമം തന്നോട്ടെ. ഇനി ചെന്നോട്ടെ ഉലകങ്ങൾ കൊണ്ടോട്ടെ, പല ഒരു വെന്നോട്ടെ ധൈര്യ നിയമം തന്നോട്ടെ. മാളോരെ നിങ്ങളറിഞ്ഞോ വർത്താനം, നാട്ടിലെ വരും കൂട്ടം കൂടണകിന്നാരം. പതിനെട്ടിന്നായിത്രേ അപ്പോഴോരാ
ചക്കിടി പറ്റിത്രേ അയലത്തെ കെട്ടിച്ചു പോകാത്ത ചേട്ടത്തി കൈപിടി ചൊപ്പം കിടത്തിത്രേ പതിനെട്ടിന്നായിത്രേ അപ്പോഴോ രക്കിടി പറ്റിത്രേ അയലത്തെ കെട്ടിച്ചു പോകാത്ത ചേട്ടത്തി കൈപിടി ചൊപ്പം കിടത്തിത്രേ ഇപ്പൊ ചൊല്ലുവാന്ന് വിളിക്കുമ്പം ചെല്ലുവാന്ന് പറഞ്ഞത് ചെയ്യാന്ന് പീഡന കേസാന്ന് ഇപ്പൊ ചൊല്ലുവാന്ന് വിളിക്കുമ്പം ചെല്ലുവാന്ന് പറഞ്ഞത് ചെയ്യാന്ന് പീഡന കേസാന്ന് മാളൊരെ നിങ്ങളറിഞ്ഞോ വർത്താനം നാട്ടിലെ വരും കൂട്ടം കൂടണകിന്നാരം പ്പുറം പോവാത്രേ എന്തിനെന്നോ ചക്കൻ ചൊല്ലുന്നു ആണായി നെഞ്ചുവിരിക്കാനായി ചക്കൻ പോവാത്രേ ഇന്ത്യക്കപ്പുറം പോവാത്രേ എന്തിനെന്നോ ചക്കൻ ചൊല്ലുന്നു ആണായി നെഞ്ചുവിരിക്കാനാ ഇന്ത്യ വിട്ടാലോ വല്ലതും ഒത്താലോ തല്ലങ്ങാനും കിട്ടിയാലോ പെണ്ണിനും കിട്ടൂലോ ഇന്ത്യ വിട്ടാലോ വല്ലതും ഒത്താലോ തല്ലങ്ങാനും കിട്ടിയാലോ പെണ്ണിനും കിട്ടൂലോ മാളൊരെ നിങ്ങളറിഞ്ഞോ വർത്താനം നാട്ടിലെ വരും കൂട്ടം കൂടണ കിന്നാരം പത്രക്കാരോ ചാനലുകാരോ ആരെങ്കിലും വന്നിരുന്നോ? വന്നപ്പെന്താ? അല്ല, എന്റെ പേരെങ്ങാനും സാറ് പറഞ്ഞോന്നറിയാനാ. പറഞ്ഞപ്പെന്താ? വേണ്ടാത്ത ചെയ്തിട്ടല്ലേ. പെട്ടച്ചേട്ടാ, നല്ല പെട്ട. പടച്ചവനെ ഓർത്ത് ഉപദ്രവിക്കരുത്. പടമേടിച്ചാ പന്തളത്തിയെത്തത്. അല്ലെങ്കിൽ ഇയാളാർക്ക് വേണം? എനിക്ക് തങ്കം പോലത്തെ സാറുണ്ട്. ഞാൻ ചെന്നില്ലെങ്കിലേ സാറ് ഉറങ്ങില്ല. പെട്ടച്ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചാ തരൂ. അതെ, ആ ചേട്ടനല്ലേ ഷീബിൻ ചേട്ടൻ? ചണക്കുട്ടനാ? എനിക്ക് ആ ചേട്ടൻ നമ്പറും തരൂ. അല്ലോ ആ പെട്ടച്ചേട്ടാ.